ആണിങ്ങ ഇത്ര ആക്കി കൊണ്ടുവരെ കണ്ടി ധാരന്ത ഐക്കുമേനെ പിന്നെ സാറിനെ ഡിസൈൻ അതെല്ലാം പെണ്ണിങ് ചെന്ന് പെണ്ണിങ് ഈ ഡിസൈനും ചെന്ന് ഭാര്യ ഇഷ്ടം അതുകൊണ്ട് ആർച്ചി ഡിസൈൻ എല്ലാം പെണ്ണിങ് അപ്പൊ അങ്ങ് എന്തരാക്കിട്ട് അങ്ങ് സ്വറാക്കണം അങ്ങ് എന്ത് സ്വറാക്കണ്ട അങ്ങ് ആക്കുണ്ട ഒരേ ഒരു സ്വറ മാപ്പിള്ളിട്ട് കേട്ടിട്ടുമാവും കേക്കാണ്ട് ചെന്ന അങ്ക് അധികാരം ഉള്ളിലടിക്കത്തെ ചില സാമാനങ്ങളിലേക്ക് അതും എല്ലാരും പുതിയ പള്ളിക്ക് വേണായിട്ട് ബംഗാറ് ബരട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായവനു കിടന്ന ആ ടൈം അഞ്ഞ ഫാത്തിമ ബിദഅത്തും മിന്നി ഫാത്തിമ എന്നെ കരളുടെ കഷ്ണാണ് ചെന്നിട്ടു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപനാക്കി അണിക്കത്തെ മോളു ഒരു ഭാഗത്ത് നിന്നിട്ട് പുൽപുട്ടോണ്ടുണ്ടോ പെഞ്ഞൈമാരെല്ലാം നിന്നിട്ട് ഇങ്ങനെ പുൽപുട്ടോണ്ടുള്ളാറ് അള്ളാന്റെ റസൂലിന്റെ ലാസ്റ്റ് ഫലക്കം തങ്ങളിട്ട് എന്തിനായിട്ടിക്കൂ ഫാത്തിമ ബീബിട്ട ഫാത്തിമ ബീബിട്ട ചെലുടെ വിഷയ ചെന്ത് ഭാര്യമാരിട്ടു ചൊന്ന പലക്ക അവ്വലു കുന്ന ലഹു കമ്പി ബീ അതുവലു കുന്ന യദാ നിങ്ങളെ കൂട്ടത്തിൽ നന്റെ മുട്ട ഫസ്റ്റ് പണ്ട ആള് ഭാര്യമാരെ നിങ്ങളെ കൂട്ടത്തിൽ കൈവുദ്ധത്തെ ആൾമാറായിട്ടിക്കിട് ആയിഷാ ബിന്നഹു ഫല മുദില്ലല വമൻ യുദ്ലിൽഹു ഫല ഹാദിയല نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حبلا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم المرء مع من أحب صدق رسول الله صلى الله عليه وسلم يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا عادي ميت نور الله احمد نبي صلى الله أشرف الخلق رسول الله
ആദരവായ നബിയുല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുല്ലാഹ ബദറിലും നേരിയ ശോഭ നബി ബീവി ആമിന തൻ്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാഹി ലാ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ മലയാളത്തിൽ ചൊല്ലണം, അക്നിക്കൽ ചൊല്ലണം, കാരണം എല്ലാ ഭാഷകളും ചൊല്ലുന്ന ആളുണ്ട് പഠിച്ചല്ലേ. മലയാളമാ നീ ചൊല്ലാം ചൊല്ല ഏതു ആവല്ലേ. നിങ്ങൾ എല്ലാരെ കണക്കിലെടുത്തായാലും ഏതു ആവും. പിന്നെ മലയാളം എന്നൊക്കെ രണ്ടും മിക്സ് ആയി പിന്നെ ചക്കര തന്നെയാവും. ആദരണീയരായ പണ്ഡിതന്മാർ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ഈ വേദിയിൽ ഉപവിഷ്ടരായ ഉമറാക്കൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, കെ എസ് ഒ സി ആർ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം ഓൺലൈൻ സംവിധാനത്തിലൂടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സംഗമം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മഗ്രിബ് നിസ്കാരാനന്തരം തുടക്കം കുറിച്ച ഈ മഹത്തായ പരിപാടി കുറെ നേരമായി ഈ പരിപാടിയുടെ സംഗമത്തിലിരിക്കുകയാണ്. ഈ ബേങ്കില എന്ന പ്രദേശത്ത് വളരെയധികം ആവേശത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുന്നി യുവജന സംഘം എസ് വൈ എസ്, അതുപോലെ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എസ് എഫ്, ഈ നാട്ടുകാരുടെ പൂർണമായ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള ജലാലിയ റാത്തീബും താജുൽ ഉലമയെ പോലെയുള്ള മഹാന്മാരെ അനുസ്മരിക്കാൻ സംഘടിപ്പിച്ചിട്ടുള്ള വേദിയിലാണ് നാം ഉള്ളത്. മഹാന്മാരെ അനുസ്മരിക്കുന്നത് കാരണമായി നാളെ മഹാന്മാരുടെ പിന്നിൽ അണിനിരന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ധാരാളം മഹാന്മാർ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത ഒരു മാസമാണ് റബീഉൽ ആഖിർ മാസം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ, നൂറുൽ ഉലമ എം എ ഉസ്താദ് ഷംസുൽ ഉലമയും റഈസുൽ മുഹഖിഖീനും നമ്മുടെ എല്ലാവരുടെയും ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നെല്ലിക്കുത്ത് ഉസ്താദ്, ഈ അടുത്ത് നമ്മോട് യാത്ര പറഞ്ഞ വൈലത്തൂർ യൂസുഫുൽ ബുഖാരി തങ്ങൾ, ഇന്നലെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത മർക്കസിൽ പഠിച്ച നമ്മുടെ എല്ലാവരുടെയും, പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിപ്പിച്ച ഉസ്താദുമാരിൽ പ്രധാനപ്പെട്ട ഉസ്താദായ ബഹുമാനപ്പെട്ട പടനിലം ഉസ്താദ്, അങ്ങനെ ഒരുപാട് മഹാന്മാർ ലോകത്തോട് യാത്ര പറഞ്ഞ റബീഉൽ ആഖിർ മാസത്തിലാണ്.
ധാരാളം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും അള്ളാഹുവിന്റെ വിളിക്ക് ഈ മാസത്തിൽ തന്നെ ഉത്തരം ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ ഈ അടുത്ത് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഇന്ന് 22-ാമത്തെ ദിവസമാണ്. സരളിക്കട്ടെ, സഫ്വാൻ എന്ന് പറയുന്ന ഒരു കുട്ടി SBS പ്രവർത്തിക്കുകയും SSF മെമ്പർഷിപ്പ് വാങ്ങാനുള്ള സമയമായതുകൊണ്ട് SSF മെമ്പർഷിപ്പ് വാങ്ങുകയും ഉടൻ തന്നെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുകയും ചെയ്തു. അല്ലാഹു തആല ആ സഫ്വാനിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഫ്വാനിന്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനുമൊക്കെ അള്ളാഹു മനസ്സിന് സമാധാനം നൽകുമാറാവട്ടെ. ഉമ്മാക്കും ഉപ്പാക്കും നാളെ പരലോകത്ത് തുണയാകുന്ന നല്ലൊരു മകനായി അള്ളാഹു അക്കുട്ടിയെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, മഹാന്മാരെ അനുസ്മരിക്കുന്നത് എന്തിനാണ്? മഹാന്മാരെ ഓർക്കുന്നത് എന്തിനാണ്? ഒറ്റ വാക്കിൽ അതിന് പറയുന്ന മറുപടി, ആ മഹാന്മാരെ അനുസ്മരിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടിയാണ്. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് സംസാരിക്കുമ്പോഴും ആ സംസാരം കേൾക്കുമ്പോഴും ആ മഹാന്മാരുടെ ജീവിത ശൈലി തന്നെ നമ്മുടെ ജീവിത ശൈലിയാകണം എന്ന് ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കാനും ആഗ്രഹിപ്പിക്കാനുമാണ് ഇത്തരത്തിലുള്ള മഹാന്മാരെ അനുസ്മരിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. കേവലം ബേങ്കില എന്ന പ്രദേശത്ത് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മഹാന്മാരായ സദാത്തുക്കളെയും ആലിമീങ്ങളെയും പൊതുവായും വിശിഷ്യ റബീഉൽ ആഖർ മാസത്തിലും ഓർത്തുകൊണ്ടിരിക്കുന്നു. കാരണം ആ മഹാന്മാരുടെ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരെ പറയുന്നിടത്ത് തൻസീലുർ റഹ്മത്ത് വഇന്ദ ദിക്രി സ്വാലിഹീൻ, മഹാന്മാരെ പറയുന്നിടത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് അവതരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത്. അപ്പോൾ മഹാന്മാരെ അനുസ്മരിക്കുന്നത് കൊണ്ട് അവരുടെ ആ ജീവിത ശൈലി നമ്മുടെ ജീവിതമാകണം എന്നതാണ്. ഒരു സ്ഥലത്ത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു മോത്തുലു ഒരു ചിത്ര ഒരാളാക്കി വെച്ചിരുന്നു. ഞാൻ മലയാളത്തിൽ നക്കിനിക്ക് ചൊല്ലുമ്പോ ഇയാൾക്ക് നല്ല കസിയായി. അപ്പൊ അയാൾക്ക് ഞാൻ നക്കിനിക്ക് ചൊല്ലണോണ്ടുണ്ട് തെരവുല തെച്ചങ്ങൾ വേനായിട്ട് അയാൾ മലയാളം ആവുകൊണ്ട് ചെന്നു. അപ്പൊ ഒരു ഒരാളൊരു ചിത്രം വരച്ചു, ഒരു ചിത്രം. എല്ലാരും ആ ചിത്രം നോക്കിയിട്ട് കമന്റ് അടിച്ചാറ്, കുറെ ഞങ്ങൾ ലൈക്ക് അടിച്ചാറ്, കുറെ ഞങ്ങൾ കമന്റ് അടിച്ചാറ്, മാഷാല്ലാ മാഷാല്ലാ. ആയെങ്കില് കൂട്ടത്തില് ഒരു ബുദ്ധിയുള്ള ആള് അയാൾ എന്തിനാക്കി തോന്നുന്നുണ്ടാ, അയാള് ഈ ചിത്ര വരച്ച ആളാറ് കണ്ടുപിടിച്ചിട്ട് അയാളെയിൽ പോയി കേട്ടിട്ട് ആ പള്ളിയുടെ മുട്ട ഒരു ചിത്രം ഉണ്ടല്ലോ, ആ ചിത്രം നീന് വരച്ചെന്ന വിഷയം എടുത്ത് നീ അതെങ്ങനെ വരച്ച, അങ്ങനെ നക്ക അങ്ങനെ എന്തോ ചിത്ര വിറക്കോ ഇല്ലല്ലേ, നീ എന്നെ അങ്ങനെ ചിത്ര വിറക്കോ കാരണം. അപ്പൊ ചിത്ര വിറക്കുള്ള കാരണം എന്തോട്ടും അതിലെ റൂട്ട് എങ്ങനെ ഉണ്ടെന്നെല്ലാം അയാൾ അവിടെ ചെന്നു കൊടുത്തു. ഒരു ബുദ്ധിയുള്ള ആള് ഞങ്ങളെ മൂടെടുക്കത്തെ മാനേജർ ഉസ്താദ് ഞങ്ങളെ സ്റ്റേജിൽ വന്നുകൊണ്ടുണ്ടു. അള്ളാഹു അക്ബർ, അള്ളാഹു അയാൾക്കും നമുക്ക് എല്ലാവർക്കും ബറക്കത്താകട്ടെ. ആ സ്ഥാപനത്തെ ഇനിയും ഉയരത്തുക അല്ലാഹു എത്തുവാട്ടി കൊടുക്കട്ടെ. അപ്പൊ നാ ചെന്നുകൊണ്ട് വന്നു, ആ ചിത്ര വരച്ച ആലയിൽ വന്നിട്ട് ഈ ചിത്രം എങ്ങനെ നീ വരച്ചിറോ, നീ നീ ചിത്ര ആക്കോ, ഇത്രമാത്രം വലിയ ശക്തി നിക്ക് കിട്ടുള്ള കാരണം എന്തോ, ഇതെല്ലാം കേട്ടപ്പ അതറ കാരണം ഇന്നത് ഇന്നത് കിട്ടല്ലോ ചോദിച്ചു. അപ്പൊ നക്കും അതുപോലെ ആവണു, ഞാൻ എന്റെ ചിത്ര വർക്കാത്ത നക്കും ചിത്ര വർക്കോ ആവണല്ലേ. അപ്പൊ ആ റൂട്ടെല്ലാം ചെന്നുകൊടുത്തപ്പ ഈ മനുഷ്യവും ആ റൂട്ടെല്ലാം സ്വീകരിച്ചിട്ട് ഇയാളും പിന്നെ ഒരു വലിയ ചിത്ര വരക്കടാലായി വന്നത്.
നുപ്പാടെ ഈ ചിത്രം നോക്കിയിട്ട് ലൈക്ക് അടിച്ചങ്ങ ഉള്ളാറ് കമന്റ് അടിച്ചങ്ങ ഉള്ളാറ് പക്ഷേ ബുദ്ധിയുള്ള ആള് കാലി ലൈക്ക് അടിച്ചിട്ട് നിപ്പാട്ടിയ ആളല്ല കമന്റ് ചെന്നിട്ട് നിപ്പാട്ടിയ ആളല്ല പിന്നെ ഓണ്ട പോലെ നാനും ആവണല്ലേ വിചാരിച്ചിട്ട് അവണ് സ്വീകരിച്ച ആ റൂട്ട് സ്വീകരിച്ചിട്ട് അതുപോലെ ഗുരി സാധനാക്കിയ ആള് ആറ് അവനായിട്ട് കിടനേറായ ബുദ്ധി ഇതുപോലെ അള്ളാഹുടെ ദീനക വേനായിട്ട് അധ്വാനിച്ചിട്ട് വഫാത്തായി പോയ തങ്ങന്മാർ ആലിമീങ്ങ അങ്ങനെ പോലെ അങ്ങ പോയ അതേ റൂട്ടിൽ നാനും പോണോട്ട് വിചാരിച്ചിട്ട് അങ്ങനെ ചരിത്ര കേട്ടിട്ട് അതുപോലെ അനുകരണാക്കടവണാറാ അവനായിട്ട് ഇക്കട നേരായ ബുദ്ധി ഉള്ള ആള് അതുകൊണ്ടല്ലേ ഇസ്ലാം ചെന്നെങ്കെന്തോ ഇസ്ലാം ചെന്നെങ്ക കാലി അഞ്ചു വഖത്ത് നിസ്കാര അല്ലാ ഇസ്ലാം ചെന്നെങ്ക നോമ്പട തിങ്ങല് നോമ്പ് പിടിക്കട മാത്ര അല്ലാ ഇസ്ലാമു ചെന്നെങ്ക പാപത്തങ്ങ സ്വതക്ക കൊടുക്കേണ്ടത് മാത്ര അല്ല ഒരാൾ വന്നിട്ട് ഉസ്താദേ ഇസ്ലാമു ചെന്നെങ്ക എന്തേ നക്ക് ഒരു വാക്യത്തിൽ ഉത്തര ചൊല്ലണു ഇസ്ലാമു ചെന്നെങ്ക എന്തേ ഒരു വാക്യത്തിൽ ഉത്തര ചൊല്ലണു ഒരാള് മുട്ട വന്നിട്ട് കേക്കുമ്പോ അവണ്ടേല് ഇസ്ലാമു ചെന്നെങ്ക അഞ്ചു നേരം നിസ്കരിക്കണേണ്ട ചെന്നെങ്ക ആവൂല്ലേ കാരണ നിസ്കാര അല്ലാത്തതും ഇസ്ലാമിലുണ്ടു റമളാന് തിങ്ങല് നോമ്പ് നോക്കിടേണ്ട ചെന്നെങ്ക ആവൂല്ലേ കാരണ നോമ്പല്ലാത്ത ഇബാദത്ത് നിസ്കാരത്തിലുണ്ട് ഇസ്ലാമിലുണ്ടു അപ്പൊ ഒരാള് മുട്ട വന്നിട്ട് ഇസ്ലാമു ചെന്നെങ്ക എന്തോട്ട് കേട്ടെങ്കിലും ഒരേ വാക്യത്തിൽ ചൊല്ലുകൊള്ള ഉത്തര ഇസ്ലാമോട്ട് ചെന്നെങ്കിൽ അല്ല ബഹുമാനിച്ചെതിരെ ബഹുമാനിക്കണു അത് ഇസ്ലാം അല്ല ബഹുമാനിക്കാട്ട അല്ല കൊറിയ ബസ്തനെ ഇൻസൾട്ട് ആക്കിറാ അതിരെ ഇൻസൾട്ട് ആക്കണതായിട്ട് ഇസ്ലാം മഹാന്മാരെ അനുസ്മരിക്കുമ്പോ ബണ്ട വിഷയ അത് കാരണം മഹാന്മാരെ അല്ല ബഹുമാനിച്ചിറ ഇന്നമായഹു മിൻ ഇബാദിഹിൽ ഉലമാ ആയത്ത് ഏത് രൂപത്തിൽ ഓതുണുണ്ടു ഓത്തു പഠിപ്പാട്ടിയ ഇമാമീങ്ങളെ നടുലു അഭിപ്രായ വ്യത്യാസം ഉണ്ടു കൊറിയ ഇമാമീങ്ങ ചൊന്നാറ് ഇന്നമായഹ്സല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ അങ്ങനെ ഓതുണുണ്ടു വേറെ കൊറിയ ഇമാമീങ്ങ പഠിപ്പാട്ടിയാറ് ഇന്നമായഹ്സല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ചൊന്നോട്ടുള്ള ഫസ്റ്റ് ചൊന്ന രൂപത്തിലുള്ള ഓത്തായി ടിക്കിട് ഇന്നമായഹ്സല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ അല്ലാഹുടെ അടിമങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ആലിമീങ്ങ വലിയ ബഹുമാനം കൊടുത്തറാ ആലിമീങ്ങളെ അല്ലാഹു ബഹുമാനിച്ചിറാ അതുകൊണ്ട് തങ്ങ ഉള്ളാളത്തെ തങ്ങളെ ബഹുമാനിക്കടാ കാരണം അല്ലാഹു ആലിമീങ്ങളെ ബഹുമാനിച്ചിടാ അതുകൊണ്ട് തങ്ങ ഉള്ളാളത്തെ തങ്ങളെ ബഹുമാനിക്കടാ ഞങ്ങ ബഹുമാനപ്പെട്ട എം എ ഉസ്താദയുടെ ബഹുമാനിക്കടാ കാരണം അങ്ങ വലിയ വലിയ ആലിമീങ്ങ അങ്ങ വഫാത്തായിട്ട് കബറിൽ കിടന്നോണ്ടിരിക്കുമ്പോലും ഈ ഭൂമിയുടെ മേൽഭാഗത്തിൽ നിണ്ടിട്ട് ഞങ്ങ അങ്ങനെ നനപ്പാക്കടാ കാരണം അത് ബഹുമാനിക്കട ഒരു ഭാഗമായിട്ടിക്കിട് അപ്പൊ ഇസ്ലാമോട്ട് ചൊന്നെങ്കിൽ അള്ളാഹു ബഹുമാനിക്കുക ചൊന്നതിനെ ബഹുമാനിക്കണോ അത് കാലി ആലിമീങ്ങ മാത്രല്ല കാലി തങ്ങന്മാര് മാത്രല്ല നിങ്ങ നോക്കോറു ഒരു ജീവിനെ എടുത്തു നോക്കോറു മനുഷ്യന്മാര് വേണ്ട ഒരു ജീവി നിങ്ങ എടുത്തു നോക്കോറു ഞങ്ങളെ റായത്തില് കോലി ഉണ്ടില്ലേ ആ കോലി അല്ലാഹു തആല വലിയ ബഹുമാനം കൊടുത്ത കോലിക അല്ലാഹു തആല വലിയ ബഹുമാനം കൊടുത്ത ചെറിയ ബഹുമാനം അല്ല കാരണം എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നുള്ളേ ലാ തസുബ്ബുദ്ദീകാ ഓ മനുഷ്യന്മാരെ നിങ്ങ കോലിടെ പറയുക തീറാ കോലിടെ പറയുക തീറാ ഞങ്ങ ചെലപ്പോ ഉറങ്ങിട്ടിക്കുമ്പോ ടൈമാവുമ്പോ സുബൈ നിസ്കാരത്തൊക്കെ ടൈമാവുമ്പോ കോലി കൊക്കൊക്കെ കൊണ്ട് സൗണ്ടാക്കുമ്പോ ഇതെന്തൊരു ഹലാക്കട കോലി ബാവാ
ഉറങ്ങും പുടുള്ള അങ്ങനെ ചിലപ്പോ അങ്ങ് ചൊന്നു പോവാ ഇതെന്താ കൂടെ കുടുങ്ങിറോ അതിന്റെ ചന്ത വസ്തു കൊടുക്കും അപ്പൊ കോലിയുടെ പറഞ്ഞു തീരാണ്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി എന്തേ കാരണം കൊണ്ടുണ്ടാ ഞങ്ങ ചിലപ്പോ പറഞ്ഞു പോണ്ട പക്ഷേ കോലിയുടെ പറയണ്ട നിസ്കാരത്തിന് മനുഷ്യന്മാരെ ഒന്നടെ ജീവിയായിട്ട് കിട കോലി ഇണ്ടല്ലേ ഉമ്മമാരെ കയ്യില് മൊബൈൽ വന്നോ ഒരു കാലത്തില് മൊബൈൽ ഇന്നില്ല കൊറിയ മുന്നോല് ടൈം പീസ് ചെന്നിട്ടൊരു വലിയ ബസ്തിന്ത് ആ ടൈം പീസ് വെച്ച് എങ്ക് സുബ്ഹാനല്ലാഹ് വലിയ അലാറം ആവുടു ചിലപ്പോ ടൈം പീസ് വെച്ചവണുക്ക് എസർത്തായിട്ടിക്കാല ആ വെച്ചിട്ടുള്ള റൂമുക്ക് എസർത്തായിട്ടിക്ക് റൂമേ എഞ്ച് പോയിട്ടിക്ക് ഊണെഞ്ചിട്ടിക്കാല അത്തരം വലിയ സൗണ്ട് ഉള്ള ടൈം പീസ് ഒരു കാലത്തിലിന്ത് ഇണ്ട് ടൈം പീസ് കണ്ടത് വിറളാ ഇണ്ട് എല്ലാര കയ്യിലും മൊബൈല് വന്നു പോയിത് ആ മൊബൈലിൽ അലാറം വൈക്കിടാറ് സുബ്ഹാനല്ലാഹ് സുബൈ നിസ്കരിക്കും എണിക്കണു ചെന്നിട്ടു അഞ്ചു ഘണ്ടക്ക് അലാറം വൈക്കിടാ ഇല്ലേ പക്ഷേ ഓണു എസർത്താവിടെ അസർ അഞ്ചു ഘണ്ടക്കായിട്ടിക്കോ ഓണ് വെച്ചിര സുബൈ നിസ്കാരത്ത് അഞ്ചു ഘണ്ടക്ക് അലാറം വെച്ചിറോ പക്ഷെ അലാറം അടിക്കടി വിത്യാണ്ട് അസർക്ക് ചായ കുടിക്കുക വേനായിട്ട് എന്തേ കാരണ അലാറം വെച്ചപ്പ തപ്പിപ്പോയിട്ട് ഓണ് എ എം ബൈക്കിടെ ബദൽ പി എം ഉണ്ട് വെച്ച് പോയാ സുബൈക്ക് ഒന്നുണെങ്കിൽ അഞ്ച് പി എ എം ഉണ്ടല്ലേ ബൈക്കണായത് ഓണ് എ എം ഇടെ ബദൽ പി എം വെച്ച് പോയ അപ്പൊ ഇണ്ടത്തെ ഞങ്ങളെ ഫെസിലിറ്റി ആയിട്ടുള്ള മൊബൈലിൽ അലാറം വെക്കുമ്പോ തപ്പുക ചാൻസ് ഉണ്ടോ അതേ ടൈമില് പണ്ടത്തെ കാലത്തില് ഒരാളും അലാറം വൈക്കണോണ്ടില്ല ബാങ്കിലെ ചൊല്ലറായത്തിലും അങ്ങനമേ ഒരാളും അലാറം വൈക്കണോണ്ടില്ല സുബൈ നിസ്കാരത്തെ ടൈമാകുമ്പോ ഞങ്ങളെ റായത്തുള്ള കോല് സൗണ്ട് ആക്കട് എഞ്ചിൻ നിസ്കരിക്കറൂ അപ്പൊ കോലി ചൊല്ലതൊരു പറോപ്പക്കാരി ജീവി ബാക്കി ഉപകാര ആക്കിയ ജീവിയായിട്ട് കിട കോലി എന്തേ ബാപ്പമാരെ കോലിയാക്കിയ ഉപകാര കോലി എല്ലാ ആൽമാരെ സുബൈ നിസ്കരിക്കുമ്പോ വന്തുറോ ആ കോലിയുടെ സൗണ്ട് കേട്ടിട്ട് സുബൈ നിസ്കരിക്കുക എൻ്റെ മനുഷ്യന്മാരിന്നാറ് അതുകൊണ്ട് കോലി മനുഷ്യന്മാർക്ക് ഒരു ഉപകാര ആക്കണത് കൊണ്ട് അത് ചെറിയ ഉപകാര അല്ല വലിയ ഉപകാര നിസ്കാരത്തിക്ക് ഒന്നര ജീവിയല്ലേ കോലി അതുകൊണ്ട് നിങ്ങൾ കോലിയുടെ പറയണ്ട അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി ഇത് ഒരു കോലിക അല്ലാഹുത്താല കൊടുത്ത ബഹുമാനാട്ടായെങ്കിൽ കേക്കട്ട അഞ്ചു വഖത്ത് പള്ളിയിൽ ബാങ്ക് കൊടുക്കട മുഅദ്ദിൻ ഉസ്താദിന്റെ പവരന്ത്രോ ആ ബാങ്കൊടുക്കട ഉസ്താദിരെ പൽക്ക കേട്ടിട്ട് നിസ്കാരത്തിക്ക് പള്ളിക്ക് വന്നപ്പ അങ്ങോ ഇമാമു നിണ്ടിട്ട് അങ്ങനെ നിസ്കരിപ്പാട്ടിയെ ഖതീബ് ഉസ്താദിരെ ബലയന്ത്രോ ഇനി തെല്ല് മേൽ വന്നിട്ടൊന്ന് ചിന്തിക്കറോ തിങ്കാക്കറോ ആലോചന കറോ അതുപോലത്തെ എത്രമാ ബാങ്ക് കൊടുക്കട ഉസ്താദുമാറും കോലി വിളിപ്പിട്ടുണ്ട് അങ്ങനെ ഞാൻ വേർച്ച കോലിക്ക് തപ്പിത്താണ്ട് സുബൈ ബാങ്ക് കൊടുക്കുന്ന ടൈം അവർ കോലിക്കുള്ള വില അത് ആ കോലിക്കുള്ള വില അത് ഉണ്ടായെങ്കിൽ ബാങ്ക് കൊടുക്കണ ഉസ്താദിന്റെ വില എത്ര ആ ഉസ്താദിന്റെ ബാങ്ക് കേട്ടിട്ട് നിസ്കാരത്തൊക്കെ പള്ളിക്ക് വന്നങ്ങളെ ഇമാമ നിന്നിട്ട് നിസ്കരിപ്പാട്ട ഖതീബ് ഉസ്താദിന്റെ വില എത്ര ഇനി തെല്ല് മേൽ പത്തിട്ട് ആലോചന കറൂ ആ ബാങ്ക് കൊടുക്കട ഉസ്താദുമാരെ പോലോത്ത ഉസ്താദുമാരെ ഖതീബ് ഉസ്താദുമാരെ പോലോത്ത ഉസ്താദുമാരെ വലിയ വലിയ ആലിമീങ്ങു ഇൽമു പഠിപ്പാട്ടിട്ട് നിങ്ങ ഇങ്ങനത്തെ പള്ളിയിൽ പോയി നിക്കറൂ അവിടെ പോയിട്ട് ബാങ്ക് കൊടുക്കറൂ അവിടെ പോയിട്ട് ആൽമാർഗ നിസ്കരിപ്പാട്ടറൂണ്ടു ചൊന്നിട്ടു ആലിമീങ്ങളെ ഉസ്താദുമാരെ സമൂഹത്തേക്ക് സമർപ്പണ ആക്കി താജുൽ ഉലമയുടെ ബല എത്ര എം എ ഉസ്താദിന്റെ ബല എത്ര കാരണ സുബൈ നിസ്കാരത്തിക ആൽമാരെ ഒന്നുകുബേനായിട്ടുള്ള എത്തരമാ ഉസ്താദുമാര് സമൂഹത്തിക സമർപ്പിച്ചങ്ങല്ലേ
പണ്ട് തങ്ക അതിന്റെ നങ്ങിപ്പൊ കൊന്നില്ല അതെന്തിനെ കൊണ്ടുണ്ടാ തുപ്പിയ ഭാഗത്തെ തെല്ല മണ്ണെടുത്തിട്ട് മറച്ച് വെക്കണു ആ തുപ്പിയത് പറത്ത് കാണുക തീറ അങ്ങനെ മറച്ച് വെക്കണു ഇനി ഒരുത്ത തിമിലയുടെ ഭാഗത്തേക്ക് തുപ്പിയ അവനത് മറച്ച് വെച്ചിട്ടും ഇല്ല എങ്ങനെ ബണ്ട കൊന്തുണ്ടാ അവണു നാളെ റബ്ബുടെ കോർട്ടിൽ വരുമ്പോ അവണ്ട കാണുമ്പോ എല്ലാവർക്കും കൊന്താവിടു ഓനു ദുനിയാവിലെ ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പിയവണു അത് എങ്ങനെ കൊന്താവിടോ അവണു തുപ്പിയതുണ്ടല്ലേ നാളെ റബ്ബുടെ കോർട്ടിൽ വരുമ്പോ അവന്റെ ജണ്ട് കണ്ണുടെ നടുവിലിക്കിട് ഈ ജണ്ട് കണ്ണുടെ നടുവിലാവു തല തുപ്പിയത് വെച്ച് കൊടുത്തിട്ടിക്കട അവിടെ വന്ന് നോക്കണു എല്ലാവർക്കും ഒന്താവിടു ഓണ് ദുനിയാവുലെ ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പിയവണു അപ്പൊ എന്തിന് ചെന്നു ആ തിബിലയുടെ ഭാഗത്തേക്ക് അല്ലാഹു തആല വലിയ പവർ കൊടുത്ത അതുകൊണ്ടിട്ട് തിബിലയുടെ ഭാഗത്തേക്ക് തുപ്പകു തീറാ അപ്പൊ അല്ലാഹു ബഹുമാനിച്ച ബസ്തരെ ബഹുമാനിക്കണു അതല്ലേ ഇസ്ലാം ഇങ്ങനെ ബഹുമാനിച്ചെങ്കിൽ എന്ത്ര കിട്ടണായ എന്ത്ര കൊന്തുണ്ടാ സ്വർഗ അല്ലാഹു നമുക്ക് സ്വർഗ തരട്ടെ ആ സ്വർഗത്തുള്ള അനുഭൂതി എന്തോ ദുനിയാവിലുള്ള അനുഭൂതിയല്ല സ്വർഗത്തിനുള്ളൂ സ്വർഗത്തിലെ വലിയ പവർ അല്ലാഹു തആല നമുക്ക് തണ്ട ഹദീസിൽ കണ്ട് ഖിയാമത്ത് നാളായെങ്കില് സ്വർഗത്തെ ആൽമാർ സ്വർഗത്തിൽ വന്ന് ദൈക്കിടാറ് നരകത്തങ്ങ നരകത്തിൽ വന്ന് ദൈക്കിടാറ് അപ്പൊ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിടയിൽ ചൊണ്ട അല്ല ജിബ്രീൽ സ്വർഗത്തിലുള്ള നന്റെ ദാസന്മാർ അങ്ങനെ ബിൽഡിംഗിടെ ഉൾക പോയിട്ട് നെച്ചിറാറ് സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും ബിൽഡിംഗ് ഉണ്ട് പള്ളി കെട്ടി മാട്ടി കൊടുത്തവണക്കും ബിൽഡിംഗ് ഉണ്ട് അതുപോലെ പള്ളി കെട്ടുക സഹായിച്ചവണക്കും ബിൽഡിംഗ് ഉണ്ട് ആ സഹായിക്കണത് പൈസ കൊണ്ടാവട്ടെ ബംഗാറ് കൊണ്ടാവട്ടെ ഏത് രൂപത്തില് സഹായിച്ചെങ്കിലും അവണക്ക് നാല് സ്വർഗത്തിൽ അല്ലാഹു തആല ബിൽഡിംഗ് കൊടുക്കട മൂഢബിദ്രാച്ചുള്ള റായത്തിൽ അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരുടെ സഹകാരം കൊണ്ട് സഹായം കൊണ്ടു സരളിക്കെട്ടക്ക് കലഞ്ഞ നോമ്പുള്ള വന്നെ ബേങ്കിലത്തെ പറക്കുന്നൊക്കെ നെനപ്പില്ലാത്ത കൊണ്ട് മാത്ര അതുപോലെ ഞങ്ങളെ പിന്നെ കലഞ്ചി വെയില് അവിടേക്കും നാ പോയിന്നെ അപ്പ കലഞ്ചി വെയിലും സരളി കെട്ടും നല്ല വാഗ്ദാനാക്കിന്നാറ് അതിന് പൈസ ഏകദേശം ആൽമാരെല്ലാം തന്നറാറ് എല്ലാരും ഒരേ ഒന്ന് രണ്ട് ബാക്കിക്കൂ അത് ചിലപ്പോ ഞങ്ങാപ്പറ കേക്കാത്ത കൊണ്ടായിട്ടിക്കു കേട്ടെങ്കിൽ അതും കിട്ടും കിട്ടും ഞാൻ ഇപ്പ സരളി കെട്ടക്ക് വന്നപ്പ ആ സരളി കെട്ടല് തറുകിന്നെ ഒരാള് അൽഹംദുലില്ലാ അയാള് അതിലെ ഒരു അമൗണ്ടും ഞാൻ ഇപ്പൊ ഇപ്പറ പറയുമ്പോ തന്നു അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ അപ്പ ഇനി വേണായത് നല്ലൊരു ബിൽഡിംഗ് വേണു അൽഹംദുലില്ലാ ആ ബിൽഡിംഗ് വേണായിട്ട് നിങ്ങൾക്ക് ആരട്ടും പൈസ കേക്കില്ല പിന്നെ അത് ബിൽഡിംഗ് ഒരേ ആള് അല്ലാഹുടെ തോഫീക് കൊണ്ട് ഒരു 50 ലക്ഷയുടെ ബിൽഡിംഗ് ഗൾഫുടെ അറബി എന്തുമല്ല ഒരേ ആള് റായത്താലെ ദക്ഷിണ കന്നഡ ജില്ലയുടെ ആലെ ഒരേ ആള് അൽഹംദുലില്ലാ ഏറ്റെടുത്തത് അയാളുടെ പേര് റഹ്മാൻ ആക്കാണ്ടായിട്ടിക്കട് അല്ലാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ അയാളെ ബിസിനസ്സിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ അയാളെ സീക്ക് അല്ലാഹു ഷിഫയാക്കി കൊടുക്കട്ടെ അങ്ങനെ അയാളെ സഹായം കൊണ്ടിട്ടു അൽഹംദുലില്ലാ നിങ്ങൾ ദർസറ ബിൽഡിംഗ് സ്റ്റാർട്ടായി ഇനി ബേങ്കിൽത്തും നല്ല രൂപത്തിൽ നമുക്ക് ഒരു പള്ളി വേണു അത് എല്ലാ ആൽമാരെ സഹായിക്കണു അല്ലാഹു ബർക്കത്താക്കട്ടെ ഉമ്മമാരെ നിങ്ങൾ നല്ല സഹായിക്കണു ടൈം ഇന്നെങ്കിൽ ഇൻഷാല്ലാ ലാസ്റ്റ് നമുക്ക് നോക്കാൻ ഇപ്പതക്ക് പോണ്ടില്ല ബംഗാറ് അല്ലാഹുടെ ദീനിക വേനായിട്ട് ബംഗാറ് നല്ല ഇഷ്ടം പോലെ കൊടുക്കണു അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഞാൻ ഇപ്പൊ നെനപ്പാക്കിട്ടുള്ള ഇന്നലെ മുന്നണ്ട് കുറ്റ്യാടിയിൽ വാളുക പോണ്ട മുന്നോൽ തണ്ട് നക്ക് കാഞ്ഞങ്ങാട് ജില്ലയില് കാഞ്ഞങ്ങാട് പരിസരത്ത് ചായോത്ത് ചൊണ്ട റായത്തിൽ വാളി ആ വാളുക പോയപ്പ അവിടെ കമ്മിറ്റി അങ്ങ് ചെന്നാർ ഉസ്താദെ ഞങ്ങൾക്ക് ഒരു കോംപ്ലക്സ് എടുക്കണോ ഒരു ആശ ഉണ്ട് അപ്പൊ നല്ലൊരു ബിൽഡിംഗ് വേണു അപ്പൊ അതുകൊണ്ട് ആണിങ്ങൾ എല്ലാം സഹായിച്ചാറ് പെണിങ്ങ ആരും സഹായിച്ചിട്ടില്ല നിങ്ങൾ കേട്ടെങ്കിൽ സഹായിക്കുവാറ് അങ്ങനെ അൽഹംദുലില്ലാ ആണിങ്ങളെയിലും കേട്ടിത്ത് പെണിങ്ങളെയിലും കേട്ടിത്ത് പെണിങ്ങളെയിൽ കേട്ട നിങ്ങളിൽ പൈസ കാലാകുന്നുണ്ട് പക്ഷെ പൈസ തക്കാണ്ട് വലിയ വസ്തു ഉണ്ട് ബംഗാർക്ക് ഇപ്പൊ വില ആറാ ബംഗാർക്ക് ഇപ്പൊ വില ആറായിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ബംഗാർ തന്നെങ്കിൽ ഇപ്പൊ തന്നെങ്കിൽ ലേറ്റായിട്ട് തന്റെ ബദൽ ഇപ്പമേ തന്നെങ്കിൽ അത് കൊടുത്തിട്ട് പൈസ എടുത്ത് വെച്ചെങ്കിൽ പൈസ
الله تعالى الله موتوا الله جل وعلا تشندى صيتا تشندى كانت جندى بويا داعي تيكو يكترنا جندى وند بندى ربنا سرعت تلنا نعو كانو كندو أدرار تربو سرعت تلنا أنت الله نيجو كيندرا بين وند جلهم بنا نعو كنيند كانو نوالله أبا ربنا نعالي لجول دا نيجالا تالبوم ميل ويتورو أبا يللارو نيجالا هابي بعو نوكورو نوكمبو الله ودا نعو نوكودا പിന്നെന്തര അവിടുകൊണ്ട സ്വർഗ്ഗത്തിൽ സുപ്രകോന്ന് വൈക്കടാറ് തിന്നുക ഇപ്പുള്ള ടേബിൾ അല്ലേ പല കാലത്ത് നിലത്തിനിച്ചിട്ടല്ലേ തിന്നര ഒരു സിസ്റ്റം സ്വർഗ്ഗത്തിലും സുപ്രകോന്നിട്ട് വൈക്കടാറ് ആ സുപ്രത്തിൽ വെച്ചിട്ട് നമ്മ എല്ലാവരും തിന്നുക ദൈക്കടാ അവിടെ തനസല്ല തിണ്ട പിന്നെ അല്ലാഹു തആല നങ്ങളെയില കേക്കടാ എന്തര നിങ്ങൾക്ക് വേണു ആരും ഉത്തര ചൊല്ലുക ധൈര്യം കാട്ടില്ല അപ്പ ഒരാള് എഞ്ചി നിന്നിട്ട് ഉത്തര ചൊല്ലുക ധൈര്യം കാട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മർമോണില്ലേ നബി തങ്ങളെ പുതിയ ആംപലയില്ലേ ഉമ്മമാരെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മാപ്പലയില്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു علي رضي الله عنه ينجن اندت يكد ربي ني ننغو رو پلک دن رل سورغت يتنگ ننغو كوڑکو كو تند انت رو پلک دن رل آن كوڑکڑ دي يوند ربي ننغ تند سما كوڑی چيت لل ننغو كوڑکڑ دو بینو الله تعالى جلدو نند وليا يا علي رضي الله عنه سما جنتو نيرا يا پلک جنتو إذا كوڑکرو കുടിക്കറു എന്ന് ചൊല്ലുമ്പോൾ എല്ലാരെ ബായിലും വന്നിട്ട് ആ കുടിക്കണ വസ്തുബൂന്തു ആരും കയ്യിൽ പിടിക്കണോണ്ടില്ല എല്ലാരെ ബായിലും ആ കുടിക്കണ വസ്തുബൂന്തു ബൂന്തു ഇതെല്ലാം കഴിഞ്ഞ പിന്നെ അപ്പ അല്ലാഹ് അവിടെ കണ്ടിട്ടായിട്ട് സ്വർഗ്ഗത്തിൽ തനസ് നിന്നിട്ടായിട്ട് സ്വർഗ്ഗത്തിൽ കുടിക്കണതും കിട്ടിട്ടായിട്ട് സ്വർഗ്ഗത്തിൽ പിന്നെ അല്ലാഹു തആല കേക്കടാ അല്ലാ നന്റെ അടിമകളെ മാ തുഹിബ്ബൂന മിന്നി ഇനി നിങ്ങൾക്ക് എന്തര വേണു നന്റെ നിങ്ങൾ നോക്കിയാറ് തിന്നര വസ്ത തിണ്ടാറ് കുടിക്കണതും കേട്ടിട്ട് കുടിച്ചാറ് ഇനി നിങ്ങൾക്ക് എന്തര വേണു അപ്പ നങ്ങ എല്ലാവരും അവിടെ ചൊല്ലടാ സൗത്തു ദാഊദ് ദാഊദ് നബി അലൈഹിസ്സലാമിന്റെ സൗണ്ട് കേക്കണം നമുക്കോ കാരണം നബിമാരെ കൂട്ടത്തിൽ നല്ല സൗണ്ടുള്ള നബിയായിട്ടിന്ത് ദാഊദ് നബി അലൈഹിസ്സലാം ആ ദാഊദ് നബി അലൈഹിസ്സലാമിന്റെ സൗണ്ട് നമുക്കൊന്ന് കേക്കണം അല്ലാ നന്റെ വാല കേട്ടോണ്ടുള്ള ബാലക്കാര് ചങ്ങാടിമാരെ വാല കേട്ടോണ്ടുള്ള പെങ്ങന്മാരെ ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സൗണ്ട് സ്വർഗത്തിൽ കേക്കണോട്ടായെങ്കിൽ ദുനിയാവില് ഒരു സിനിമയുടെ പാട്ടും കേക്കുക തീരാ ദുനിയാവില് ഒരു മ്യൂസിക്കുടെ പാട്ടും കേക്കുക തീരാ ഇന്റെ നങ്ങൊരു സ്വഭാവമുണ്ടോ എല്ലാരെ കയ്യിലും നെറ്റുണ്ടല്ലേ എല്ലാരെ കയ്യിലും ഓൺലൈൻ സംവിധാനം ഉണ്ടല്ലേ അതാ എഫ് എം ഓപ്പൺ ആക്കിട്ട് മൊബൈലിലേക്ക് ഇയർഫോൺ കുത്തിട്ട് ആ ഇയർഫോൺ കാതിൽ വെച്ചിട്ട് മ്യൂസിക്കുടെ പാട്ട് കേക്കട പെങ്ങന്മാരെ ഇലങ്ങമാരെ മൂത്തങ്ങമാരെ വാല കേട്ടോണ്ടുള്ള പെർസത്തെ ബാലക്കാര് ചങ്ങാതിമാരെ ആ മ്യൂസിക്കുടെ പാട്ട് കേക്കണത് ഹറാമല്ലേ അപ്പ ദുനിയാവിലും മ്യൂസിക്കുടെ പാട്ട് കേക്കിടണുഗോ നാളെ സ്വർഗ്ഗയില്ല ആ സ്വർഗത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സൗണ്ട് കേക്കുകാവുല്ല ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സൗണ്ട് കേക്കിടാറെല്ലാരും അപ്പൊ അല്ലാഹു തആല ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ചൊല്ലു ഉത്തുലു അലൽ ഔലിയായി കലാമി നന്റെ കലാം നിങ്ങൾ ഒന്ന് ഓതറുനക്ക നിങ്ങളെ സൗണ്ട് കേക്കണോട്ട് മനുഷ്യന്മാർക്ക് ആശമുണ്ട് നന്റെ പൽക്ക നിങ്ങൾ ഒന്ന് ഓതറുനക്ക ദാവൂദ് നബി അലൈഹിസ്സലാം ഓതുക സുറാവിടു ആ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ഓത്ത് കേട്ടപ്പ എല്ലാവർക്കും വലിയ സന്തോഷം ആവിടു എല്ലാ കഴിഞ്ഞിട്ട് അല്ലാഹു തആല കേക്കടല്ല നിങ്ങ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ സൗണ്ട് കേട്ടാറല്ലേ ഇനി നന്റെ പൽക്ക നിങ്ങ കേക്കണ്ടേ നന്റെ പൽക്ക നിങ്ങൾക്ക് കേക്കുക മനസ്സില്ലേ നന്റെ പൽക്ക നിങ്ങ കേക്കണ്ടേ
അപ്പോൾ എല്ലാവരും ചൊല്ലാറ് നഅം ജല്ല ജലാലുക യ അല്ലാഹ്. അതേ നിന്റെ പൽക്കം നമുക്ക് കേക്കണോണ്ട് മനസ്സുണ്ട്, ആ നിന്റെ പൽക്ക കേക്കണോണ്ട് മനസ്സ് വരുമ്പോ എല്ലാവരും അല്ലാഹു തആലയുടെ പൽക്ക കേക്കിടാറ്. എന്തൊരു പൽക്ക, ഒരു മ്യൂസിക്കിന്റെ സൗണ്ടും ആ സൗണ്ട് പറാല. കാരണം അത്രയും ചന്തത്തൊരു പൽക്ക, അതങ്ങ് സ്വർഗത്തുള്ള അനുഭൂതിയായിട്ടിക്കിട്. അവൻ ആ ചെന്നോട്ട് വന്നു, ആ സ്വർഗം അങ്ങ് വേണ എന്താക്കണോ, ആ സ്വർഗല്ലേ ഞങ്ങളെ ഉദ്ദേശ. നന്റെ വാലര സ്റ്റാർട്ടിംഗിൽ നാണ് ഓതിയ ആയത്ത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അല്ലാഹുടെ മേൽ നമ്പിക്ക വെച്ചങ്ങ സൽകർമ്മ ആക്കിയങ്ങ കാനത്ത് ലഹും ജന്നത്തുൽ ഫിർദൗസി നുസുല. അങ്ങോ നാളെ അല്ലാഹു തആല ജന്നത്തുൽ ഫിർദൗസ് കൊണ്ടുള്ള സ്വർഗ കൊടുക്കടാ. ജന്നത്തുൽ ഫിർദൗസ് എന്നെങ്കിൽ സെന്റർ കുപ്പിയല്ല, ജന്നത്തുൽ ഫിർദൗസ് സെന്റർ കുപ്പിയല്ല. എന്ത് കൊമ്മണ്ടാ, പണ്ട് ഗൾഫ് ആറ് ഓർത്ത പോയെങ്കും പറമ്പ് കൊമ്മണ്ട ജന്നത്തുൽ ഫിർദൗസ് വില കുറടിയായിട്ട വില ആറായിട്ടാ വന്നില്ല. ഇതായത്തെ ഉസ്താദ് വന്നു കൊടുക്കണം. ഉസ്താദ് ഭാരി വിലയുടെ അത്തർ ഉസ്താദ് ജന്നത്തുൽ ഫിർദൗസ്. ഇപ്പൊ അത് വില ആറായിടാ ഇല്ലേ കൊന്നില്ല. എന്നാ ചൊന്നുണ്ട് വന്നു ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്, അത്രല്ല. അല്ലാഹുടെ മേല് നമ്പിക്ക വെച്ചിട്ട് ഇബാദത്ത് ചമ്മ എടുത്തെങ്കിൽ ഖാനത്തലകും ജന്നത്തുൽ ഫിർദൗസ് നുസുല, അല്ലാഹു തആല ജന്നത്തുൽ ഫിർദൗസ് കൊണ്ട് സ്വർഗ്ഗം കൊടുക്കടാ. ആ സ്വർഗത്തൊക്കെ പോയെങ്കിൽ പിന്നെ പറത്ത് പറയില്ല, ആ സ്വർഗത്തൊക്കെ പോയെങ്കിൽ പറത്ത് പറയില്ല. വിട്ടിലത്തെ മുട്ട ഒരു സ്വർഗമുണ്ടോ, ആ സ്വർഗത്തൊക്കെ പോയെങ്കിൽ പിന്നെ പറത്ത് പറയുണ്ടോ, ഈ ഒറിജിനൽ സ്വർഗത്തൊക്കെ പോയെങ്കിൽ പിന്നെ പറത്ത് പറയില്ല. ഖാലിദീന ഫീഹാ, ആ സ്വർഗത്തിലെ ശാശ്വത. അല്ല ഉസ്താദേ, നമുക്ക് പറത്തുക പോണോണ്ട് മനസ്സായെങ്ക അങ്ങനെ മനസ്സ് വണ്ടില്ല. ലാ യബ്ഗൂന അൻഹാ ഹിബല, അല്ല നമുക്ക് സ്വർഗത്തെ പറത്ത് പോണോണ്ട് മനസ്സായെങ്ക മനസ്സ് വണ്ടില്ലല്ലേ. സ്വർഗത്തെ ഉൾക പോയ പിന്നെ പറത്ത് പറക മനസ്സ് വേണ്ട. ലാ യബ്ഗൂന അൻഹാ ഹിബല, ആ സ്വർഗത്തെ പറത്ത് പോണോണ്ട് അങ്ങ് മനസ്സേ വണ്ടില്ല. അപ്പൊ ആ സ്വർഗ കിട്ടണെങ്കിൽ എന്താക്കണോ ബാലക്കാര് ചങ്ങാടിമാര്, അതായി ടിക്കറ്റുടെ താജുല്ലുലമ കാട്ടിത്തന്നു. ആ സ്വർഗ കിട്ടണെങ്കിൽ എന്താക്കണോ ഉമ്മമാര്, അതായി ടിക്കറ്റ് താജുല്ലുലമ കാട്ടിത്തന്നു. ആ സ്വർഗ കിട്ടണെങ്കിൽ ഒരേ ഒരു വഖത്ത് നിസ്കാരം കൈവിടകു തീറോ, ഒരേ ഒരു വഖത്ത് നിസ്കാരം കൈവിടകു തീറാ. സുബ്ഹാനല്ലാഹ്, ഞങ്ങ എത്ര നിസ്കരിക്കടാ, ഗമന വയ്ക്കണ്ടേ. ഞങ്ങ നിസ്കരിക്കടങ്ങമേ അല്ലാണ്ട് ചൊല്ലുള്ള, പക്ഷേ ഞങ്ങ നിസ്കരിക്കട നിസ്കാര റബ്ബു കബൂലാക്കിറാണ ഇല്ലേ ഗുന്താവിടെ എങ്ങനെ. സുബ്ഹാനല്ലാഹ്, ഞങ്ങ എത്രമാ നിസ്കരിച്ച, ഈ നിസ്കരിച്ച നിസ്കാര റബ്ബു കബൂലാക്കിടാന. ഞാൻ നിങ്ങളെ ബഗ്ഗെ ചൊന്നോട്ടില്ല, നല്ല വിഷയം നാ ചൊല്ലട്ട. ഞാൻ എത്ര നിസ്കരിച്ച നന്റെ നിസ്കാര റബ്ബ കബൂലാക്കിറാണ്. അപ്പൊ നിങ്ങ കേക്കുവാർ ഉസ്താദേ, ഞങ്ങളെ നിസ്കാര അല്ലാ കബൂലാക്കിടാണ്ട് ദുനിയാവിലെ ഗുന്താവണെങ്കിൽ എന്തെങ്കിലും തെരുണ്ടാ, തെരുണ്ടോ എന്തര തെരുവുണ്ടാ. അഞ്ച് വക്കത്ത് കറക്റ്റ് നിസ്കരിക്കിടവണു, നിസ്കരിക്കാത്തവണ്ട് വിഷയം പോകട്ടെ, നിസ്കരിക്കിടവണ്ട് വിഷയം ചൊല്ലട്ട. അഞ്ച് വക്കത്ത് കറക്റ്റ് നിസ്കരിക്കിടവണു, അവന്റെ ലൈഫിൽ പിന്നെ തപ്പാക്കുക മനസ്സ് വണ്ടില്ലേ. അങ്ങനെ ഉദ്ദേശാണ്ടായെങ്കിൽ അവണ്ട് നിസ്കാര അല്ല കബൂലാക്കിറാണ്ട് അതർത്ഥ. അതേ ടൈമില് ഞങ്ങ നിസ്കരിക്കടാ, നിസ്കരിച്ച പിന്നെ പാടുന്ന ദീപത്ത് ചൊല്ലടാ, നമീമത്ത് ചൊല്ലടാ, ഞങ്ങ അന്യ പെണ്ണിനെ നോക്കടാ, ഉമ്മമാരെ അന്യ ആണുങ്ങളെ നോക്കിടാ, കാതുകൊണ്ട് തപ്പാക്കിടാ, കണ്ണുകൊണ്ട് തപ്പാക്കിടാ. നിസ്കരിച്ചിട്ടും തപ്പാക്കാട്ടിക്കൊണു ചൊല്ലൊരു ബിയാറ ബണ്ടില്ലാണ്ടായെങ്കിൽ ആ നിസ്കാര റബ്ബു കബൂലാക്കിട്ടില്ല. അതല്ലേ ഞങ്ങളെ നിസ്കാര, ഞങ്ങ നിസ്കരിക്കടാ, നിസ്കരിച്ച പിന്നെ മ്യൂസിക് പാട്ട് കേക്കടാ. അങ്ങനെ ടൈങ്ക് നിസ്കരിച്ച നിസ്കാര അല്ല കബൂലാക്കിട്ടില്ല. കാരണം ഓർത്ത നിസ്കരിച്ച നിസ്കാര അല്ല കബൂലാക്കിറാണ്ട് ഗുന്താവണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊന്നറ ഉമ്മമാരെ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ,
നിസ്കാരാ ചൊല്ലത് ആ നിസ്കരിച്ച ഉണ്ട് തപ്പട തൊട്ടിട്ട് ദൂരെ ദൈപാട്ട് ഒറിജിനൽ നിസ്കാരാട്ടായെങ്കിൽ അവനക പിന്നെ തപ്പാക്കുക മനസ്സ് വണ്ടില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൽ അഞ്ചു വഖ്തും ഉമ്മമാരെ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചോണ്ടിരുന്നാല് അഞ്ചു വഖ്തും പള്ളിയിൽ വന്ന് നിസ്കരിക്കുക ആരെ പെറവലു പള്ളിയുടെ ഇമാമുടെ പെറവു ആര് ഇമാമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പെറവുല അഞ്ചു വഖ്തും നിസ്കരിക്കട് ജമാഅത്തായിട്ട് സുബ്ഹി അടക്ക പക്ഷേ ഏതും തപ്പയാലാക്കിയോണ്ടിയേക്കിട് ഒരേ ഒരു തപ്പയാല വിടില്ല നിസ്കാര കഴിഞ്ഞിട്ട് പള്ളിയിലെ നിസ്കാര ജമാഅത്തല്ലായിട്ട് പുറത്ത് വരുമ്പോ ഓർമ്മത്ത് കുടിച്ചോണ്ടിരുന്നാർ കള്ളു കുടിച്ചോണ്ടിരുന്നാറുണ്ടെങ്കിൽ അവിടെ പോയിട്ട് സേർത് ജിന്ദാബാദ് കുടി തെല്ല അപ്പറ ഓർമ്മത്ത് വ്യഭിചാരം നടന്നോണ്ടിണ്ടെങ്കിൽ അന്നാണുമില്ല അതും സേർത് തെല്ല ഇപ്പറ വന്ന് നോക്കുമ്പോ ചീട്ട് കളിച്ചോണ്ടുള്ളാർ കൊറേ ഇസ്പിട്ട് കളിച്ചോണ്ടുള്ളാർ ഇയാളും അവിടെ ദൈക്കിട് ഇസ്പിട്ട് കളിക്കിട് കൊറേ ഇപ്പറ വന്ന് നോക്കുമ്പോ ഗാഞ്ചത്തങ്ങ ഉള്ളാർ അങ്ങനെ സേർട്ട് ഇയാൾ ഗാഞ്ച പലിക്കിട് അപ്പൊ നല്ലത് ഒട്ടിക ഉണ്ടു ഇത് ഏത് ഗ്രൂപ്പും ചേർത്താവില്ല തങ്ങളെ പെറവുല നിണ്ടിട്ട് മദീനത്തെ പള്ളിയിൽ അഞ്ചു വഖ്ത് ജമാഅത്തായി നിസ്കരിക്കുക പണ്ട് ആ മനുഷ്യ എപ്പോഴും തപ്പാക്കടത് ഞങ്ങ കാണ്ട നബിയേ ഈ ഒരു വിഷയ ചൊന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്തു നിങ്ങ ആ മനുഷ്യടെ ദൂറകു പോകണ്ട അയാളെ ആ നിസ്കാരം ഉണ്ടല്ലേ കൊറിയ നാല് കഴിഞ്ഞ പിന്നെ ആ നിസ്കരിക്കടെ നിസ്കാരത്തെ പവർ കൊണ്ടിട്ടു ഇപ്പൊ ആക്കിയോണ്ടുള്ള എല്ലാ തപ്പുട തൊട്ടിട്ട് അയാൾ ദൂരെ നിക്കുക ചാൻസ് ഉണ്ടു അതുകൊണ്ട് നിങ്ങ അയാളെ ദൂറകു പോകണ്ട കൊറേ നാല് കഴിഞ്ഞിട്ട് ആ നാല് കഴിഞ്ഞപ്പ സ്വാഭിക നബി തങ്ങളെ മുട്ട വന്നു ചെന്നാറ് നബിയേ ഇപ്പൊ അയാൾ ഒരു തപ്പുമാക്കിയോണ്ടില്ല എന്തേ കാരണ അയാളെ നിസ്കാര റബ്ബ് കബൂലാക്കിയത് അതുകൊണ്ടല്ലേ നിസ്കരിച്ച നിസ്കാരത്തെ പറക്കത്തുകൊണ്ടു അയാൾ ആക്കിയോണ്ടിന്ന എല്ലാ തപ്പും അയാൾ ദൂറെ വെച്ചിത് ഇമാമിങ്ങ ഒരു ഘട്ടന എഴുതി വെച്ചിറാറ് കിതാബുലു അതെന്തരകുണ്ട ഒരു ബാലക്കാര വന്ന ഇമാം നൈസാബൂരി തങ്ങളെ നുസ്ഹ ചൊണ്ട കിതാബിൽ ഒരു ഘട്ടന ഉണ്ട് അന്ന റജുലൻ റാവദ ഇംറാത നഫ്സിഹ ഒരാണ് വന്നിട്ട് ഒരു പെണ്ണിടയിൽ ചൊന്നാൻ അക്ക നിന്റെ തടി വേണോ ഒരാണ് വന്നിട്ട് ഒരു പെണ്ണിടയിൽ ചൊന്നാ നക്ക് നിന്റെ തടി നീ വിട്ടു തറണു മാപ്പുല പെഞ്ഞയല്ല ജണ്ടാലും അന്യാണ് അന്യ പെണ്ണ് നക്ക് നിന്റെ തടി വിട്ടു തറണു ചൊന്ന് ആ പെണ്ണെന്താക്കിയാലുണ്ട മാപ്പിളയുടെ മുട്ട പോയി ചൊന്നാല് ഇതറു ഇന്നാൽ ഇന്നെ ബാലക്കാര വന്നിട്ട് നിന്റെ തടി നക്ക് വിട്ടു തറണു ചൊന്നോണ്ടുള്ള ആറവണു ഞങ്ങളെ കൊണ്ട് എത്ര അവിടെ ഉപദ്രാക്കുക അവിടെ അത്തരം ഉപദ്രാക്കിടാ പക്ഷെ ഈ മഹാൻ എന്ത്ര ചൊന്ത കൊന്തുണ്ടാ അവന് നിന്റെയിൽ വന്നിട്ട് നിന്റെ തടി അവനക്ക് വേണുണ്ട് ചൊന്നാണ് ഇനി നീ ഒരു പൽക്കാവുണ്ടെയിൽ ചൊല്ലു എന്തര ചൊല്ലണ കൊന്തുണ്ടാ നാണ് നന്റെ തടി നിക്ക് വിട്ടുതണ്ട് പക്ഷേ നീ ഒരു സൊറാക്കണു നന്റെ പുതിയാമ്പിളയില്ലേ നന്റെ മാപ്പിലയില്ലേ ആ മാപ്പില പള്ളിയുടെ ഇമാമോ ആ മാപ്പിലയുടെ പെരവുലു നിന്റിട്ട് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് നീ സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കണോ നാൽപ്പത്തിനാല് നന്റെ മാപ്പിളയുടെ പിറവുന് നിന്റിട്ട് സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചെങ്കിൽ നാൽപ്പത്തി ഒന്നാമത്തെ നാല് നന്റെ തടി നാണിക്ക് വ്യഭിചാറാക്കുക വേനായിട്ട് പുട്ടുതണ്ട് സുബ്ഹാനല്ലാഹ് എന്തൊരു കൗൺസിലിംഗ് അല്ലേ ഇത് ഇത് ഒരു 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 കോഴ്സും കൂടണുണ്ടില്ല ഇസ്ലാം പഠിപ്പാട്ടാത്ത ഒരു കൗൺസിലിംഗും ഇല്ല ഇസ്ലാം പഠിപ്പാട്ടാത്ത ഒരു മനഃശാസ്ത്രവും ഇല്ല ഈ ബാലക്കാരുടെയിൽ പെണ്ണ് പോയി ചെന്നാല് ഞാൻ നിക്ക് നന്റെ തടി പുട്ടു തരണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് നാപ്പനാല് നന്റെ പുതിയാപ്പിളയുടെ പിറവുലു നിണ്ടിട്ട് സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കറു ആ മനുഷ്യൻ എന്താക്കിയ
ഇമാമുടെ പിറവിലും മാപ്പിളയുടെ പിറവിലും നിന്നിട്ട് നിസ്കരിച്ച നിസ്കരിച്ച എത്ര നാള് നിസ്കരിച്ച 44 നിസ്കരിച്ച 41-ാമത്തെ നാള് ഈ പെണ്ണ് വന്നാല് ആരെയിലെ ഓണ്ടമുട്ട വന്നാല് 44 നീനെ നന്റെ മാപ്പിളയുടെ പിറവിലും നിന്നിട്ട് നിസ്കരിച്ചാണ്ട് നിനക്ക് വിഷയം കിട്ടിയത് ഇപ്പൊ 41-ാമത്തെ നാളല്ലേ നന്റെ തടി നീനെടുത്തുക അപ്പറ പോയിട്ട് ചൊന്നപ്പ അവൻ എന്ത്ര ചൊന്ന കൊന്തുണ്ട് അയാൾ എന്ത്ര ചൊന്ന കൊന്തുണ്ട വേണ്ട വേണ്ട തുബുതു ഇലല്ലാ നാൻ അല്ലാഹുവു തൗബാക്കിറേ 44 മാപ്പിളയുടെ പിറവിലും നിന്നിട്ട് ഈ നിസ്കാരിച്ചപ്പ തപ്പാക്കട വേണ്ടാട്ടൊരു ബിയാറ അല്ലാഹു തആല ആ ബാലക്കാരുടെ മനസ്സുകൾ കൊടുത്ത അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ ഈ പെണ്ണ് മാപ്പിളയുടെ മുട്ട പോയി ചൊന്നാല് 44 നിങ്ങളെ പിറവിലും നിന്ന് നിസ്കരിച്ചിട്ടല്ലയാല് ഞാൻ 41-ാമത്തെ നാല് പോയിട്ട് നിന്റെ തടിമുട്ട് കൊടുത്തപ്പ വേണ്ട ഞാൻ അല്ലാഹുവു തൗബാക്കിറായിട്ട് ചൊന്നു അപ്പൊ മാപ്പിള ചൊന്നു അപ്പൊ ഖുർആൻ അല്ലാഹു തആല ചൊന്ന പൽക്ക സമാനല്ലേ എന്തര ഖുർആൻ അല്ലാഹു തആല ചൊന്നുരെ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫൈസാ ഇവൽ മുൻകർ ഒരാൾ കറക്റ്റ് നിസ്കരിച്ചെങ്കിൽ ആ നിസ്കരിച്ച ഇബാദത്ത് എല്ലാ തപ്പട തൊട്ടിട്ടയാലെ ദൂരെ നിപ്പാട്ട് അപ്പൊ നാ ചൊന്നോട്ട് വന്ന കറക്റ്റ് ടൈമുകൾ നിസ്കരിക്കണുമ്മമാരെ അതാ മാപ്പിളയുടെ ഡ്രസ് കലകിത്തിട്ട് ചെന്നുട്ട അല്ലെങ്കിൽ മക്കകോ നാസ്റ്റാക്കി കൊടുക്കണോട്ട് ചെന്നുട്ട ചോറാക്കി കൊടുക്കണോട്ട് ചെന്നുട്ട ഒരേ ഒരു കാരണം ചെന്നിട്ട് നിസ്കാര കലാക്കു തീറോ കൊറിയ ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട് ഔത്തുലിക്കുമ്പോ കറക്റ്റ് നിസ്കരിക്കണാറ് ഔത്തുലിക്കുമ്പോ കറക്റ്റ് നിസ്കരിക്കണാറ് അതേ ടൈമുല മങ്ങിൽ തവിടെ പോയെങ്കിൽ നിസ്കരിക്കില്ല ഞാനിപ്പൊ നനപ്പാക്കിയോണ്ടുള്ള ഞാനതാ ഇന്നലെ മുഞ്ഞാണ്ട് സിറാജുൽ ഹുദ കുറ്റ്യാടിൽ വാതു ചെന്നോണ്ടിക്കുമ്പോ അല്ലാഹു ഞങ്ങളെ എല്ലാ സ്ഥാപനത്തും വലിയ ജാഗത്തുകയത്ത് പാട്ടിട്ട് സിറാജുൽ ഹുദയുടെ സമ്മേളനം നടന്നോണ്ടുമ്പോ അല്ലാഹു അതെല്ലാം വിജയിപ്പിക്കട്ടെ ഞാനവിടെ വാതു ചെന്നോണ്ടിക്കുമ്പോ ഞാനതാ നണ്ടയിലെ ഉസ്താദ് ചെന്തു നിസ്കാരത്തെ ബഗ്ഗെ ചൊല്ലണു ഇബാദത്തെ ബഗ്ഗെ ചൊല്ലണു നിങ്ങളെ വിഷയ അത് ആ വാതു ചെന്നോണ്ടിക്കുമ്പോ ഒരു കടലാസ് വന്ന് സദസ്സുള്ള കടലാസ് എഴുതി തന്ത് എന്ത്ര ചൊന്തുണ്ട ഈ നാദാപുരം ഭാഗത്ത് കൊറിയ പെണ്ണിങ്ങോരോ സ്വഭാവമുണ്ടോ അങ്ങ് ഔത്തു നിക്കുമ്പോ കറക്റ്റ് നിസ്കരിക്കിടാറ് മങ്ങിൽത്ത് പോയെങ്കിൽ നിസ്കാര ഇല്ല ഉമ്മമാരെ ഞങ്ങളെ സ്വഭാവം അങ്ങനെ തീറ ഞങ്ങ ഔത്തുലിക്കുമ്പോ ഏതൊരു റബ്ബുകേനായിട്ടാണ് ഞങ്ങൾ നിസ്കരിക്കടോ അതേ റബ്ബുകല്ലേ ഞങ്ങൾ എപ്പോഴും നിസ്കരിക്കടോ ആ വിയാറ ഇന്നെങ്കില് പിന്നെ ഞങ്ങൾ നിസ്കാര കൈപിടകുണ്ട നിസ്കാര ഒരാൾ കലാക്കെങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നുല്ലേ ഒരാൾ മാറി ബിസിനസ്സിന്റെ പേരിൽ നിസ്കാര കലാക്കടങ്ങ ഉള്ളാറ് എന്റെ ആചാരെ നിങ്ങൾ ഊര് നിസ്കരിക്കാത്തോ ആചാരെ നിങ്ങൾ ഊര് നിസ്കരിക്കാത്തോ അപ്പൊ ആചാര ചൊണ്ട് ഉസ്താദ് എന്റെ കസ്റ്റംസ് തന്നെ യാറയുന്നാറ് എന്റെ ബാണ്യത്തിൽ ബാണ്യ യാറയുന്നെങ്കിൽ നിസ്കാര യാറ നിസ്കരിക്കണല്ലേ യാറ സുന്നത്ത് നിസ്കരിക്കണ്ടേ ബാണ്യ കണ്ടെത്തുക പോയി കണ്ടെത്തുക പോയത് കൊണ്ട് നിസ്കാര കലായിത് കണ്ട അങ്ങനെ ഉടനെ ചൊല്ല അങ്ങനെ നക്കണിക്ക് ഭാഷയിലെ ചമ്മ വ്യത്യാസമുണ്ട് നിങ്ങൾ ഇപ്പറത്തെ നക്കണിക്കല്ല നന്റെ കെട്ടത്തെ നക്കല് നക്കണിക്ക് ഇവിടെ തൽക്കണ്ട അടിയിൽ തല ഉറങ്ങുമ്പോ തലയിടക്കിയിൽ വെച്ചിട്ട് ഒരു വസ്തു വെച്ച് ഉറങ്ങല്ലേ എന്താ പേര് തലങ്ങണി അതാ സാക്കിന്റെ തായ മൂന്ന് മണ്ണിടെ തലങ്കണി ഞങ്ങളുടെ തലങ്കാനിയല്ലോ ഞങ്ങളുടെ തൽക്കാനിയല്ല അവൻ നക്കണിക്കിന് വ്യത്യാസം നോക്കി നാന് മുഞ്ഞാണ്ട് കാഞ്ഞങ്ങാട് വാള് പോയപ്പ വാള് കഴിഞ്ഞിട്ട് ഒരൗത്തർ ഉറങ്ങിയ ഉറങ്ങിട്ട് സുബൈക്ക് നാസ്റ്റാക്കുമ്പോ വന്നിട്ട് ഒന്നര ഉസ്താദേ കത്തലടക്ക ഉസ്താദേ കത്തലടക്കാൻ
നാശത്തിന് വിളിക്കണുണ്ട്. എങ്ങനെ വിളിക്കണേ? ഉസ്താദ് പറഞ്ഞു കത്തലടക്കാം, പറഞ്ഞു കത്തലടക്കാണ്ട് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് മനുഷ്യന്മാരെ അടക്കിയിട്ടല്ലേ കൊന്നു, കത്തലട അടക്കി കൊന്നിട്ടുണ്ട. അപ്പൊ എന്തിനാ ഈ കത്തലടക്കായെന്നെങ്കിൽ സുബൈ നാശത്തിന് കാഞ്ഞങ്ങാട് പരിസരത്ത്, പയ്യന്നൂർ പരിസരത്ത്, കേരളത്ത് ആ ഭാഗത്ത് ചൊണ്ട പോലെ കത്തലടക്കുക. അപ്പൊ എന്തിനാ നാന പർത്താക്കിയ കത്തലടക്കണെങ്കിൽ സുബൈ കഞ്ചിട്ട് നാശാക്കാൻ വെച്ചെങ്കിൽ ബാരലിൽ ഒരു കത്തൽ വണ്ട് കത്തല്ലേ. അപ്പൊ ഈ കത്തരത് അടക്കിടേ. അപ്പൊ അങ്ങനെ ഉദ്ദേശമൊന്നില്ല. അപ്പൊ നാഷ്ടാക്കടയ്ക്ക് കത്തലടക്കിയോ? ഇപ്പൊ നോക്കൂ, നാനും നിങ്ങൾ ഒരേ നക്കിടിക്കടാൽമാരെ, പക്ഷെ നിങ്ങൾ തലങ്കാണി, നാന തലക്കാണി. ചെറിയ മക്ക പുട്ടുന്ന ബസ് ഇല്ല, അത് കേന്ദ്രണ്ടേ സൈക്കിൾ അത് സൈക്കിളല്ലേ. ആ ഇപ്പം കൊറിയ മൂത്ത് ഒരു സൈക്കിൾ അവിടെ സാക്കിനെ തയ്യാറുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ രാജ്യത്തെല്ലാം സൈക്കിൾ ഉണ്ട്. അപ്പൊ ഭാഷയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നാ ചൊന്നോണ്ട് വന്നോ കണ്ട കൃഷിയാക്കുക പോണ്ടങ്ങുള്ളാറ്. ആ കൃഷിയാക്കുക കണ്ടത്തുക പോയപ്പമാ, തോട്ടത്തുക പോയപ്പമാ, നിസ്കാര കലാക്കിടങ്ങ ഉള്ളാറ്. ഒരേ പെണ്ണിങ്ങുക അതുപോലെ മങ്ങിൽത്തുക പോയെങ്കിൽ നിസ്കാര കലാക്കട സ്വഭാവമുണ്ട്. ഞാൻ കേക്കട്ടാന്നെ വാല കേട്ടുകൊണ്ടുള്ള ഉമ്മമാരയില് കേക്കട്ട, നിങ്ങമേ ഒന്ന് ഗമന വെച്ച് കേക്കൊറു. ഈ മുട്ടത്തുക നിങ്ങൾ മങ്ങിൽത്തുക പോയി ടിക്കുവാറല്ലേ, ഈ മുട്ടത്തുക നിങ്ങൾ മങ്ങിൽത്തുക പോയി ടിക്കുവാറല്ലേ. കൊറിയ മങ്ങിലെ ഓഡിറ്റോറിയത്തിലല്ലേ നടക്കിടേ. ആ ഓഡിറ്റോറിയത്തുക മങ്ങിൽത്തുക പോയപ്പ, മങ്ങിൽത്തുക പോയ നിങ്ങളെ ദുഹൂറ നിസ്കാര കറക്റ്റ് ടൈമൊക്കെ നിസ്കരിച്ചറാറോ? ഔത്തുക വന്നിട്ട് നിസ്കാര കളാക്കി നിസ്കരിച്ചാറാ? ഇല്ലേ, അതല്ല നാ കേട്ടോണ്ടുള്ളോ. അത് നിങ്ങൾ കിട്ടിക്കുവാർ, കാരണം നിങ്ങൾ നല്ല ഉമ്മമങ്ങൾ ഉമ്മമാരല്ലേ, അള്ളാഹുവിടെ പേടിയുള്ള അല്ലേ. അതേ ടൈമിൽ നാ കേട്ടോണ്ടുള്ളോ, ആ കല്യാണ മണ്ഡപത്തില് ഹാളില് ഓഡിറ്റോറിയത്തില് മങ്ങിലാവുമ്പോ ആ മങ്ങിൽത്തേക്ക് പോയപ്പാ, ലുഹുർ നിങ്ങൾ കറക്റ്റ് ടൈമുക നിസ്കരിച്ചാറാ, അസർ പങ്കുടുക്കിടമുനോലു നിസ്കരിച്ചാറാ? ഇല്ലേ, പുതിയ നൂറ് നിസ്കരിക്കണാണ്. ഹാലില് മങ്ങിലാവിടെ എത്ര പുതിയാപ്പിലമാര് നൂറ് നിസ്കരിക്കണാറ്. കൈകൊടുക്കുക ഭാര്യ ഉഷാറല്ലേ, കെട്ടിപിടിക്കുക ഭാര്യ ഉഷാറല്ലേ, നിന്നിട്ട് ഫോട്ടോ എടുക്കുക ഭാര്യ ഉഷാറല്ലേ, അതെടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് കിടക്കുക ഭാര്യ ഉഷാറല്ലേ, അതെടുത്തിട്ട് ഫേസ്ബുക്ക് അപ്ലോഡ് ആക്കുക ഭാര്യ ഉഷാറല്ലേ. ഈ പുതിയ ആപ്പിലെ നൂറ് നിസ്കരിച്ചറാണ്. വേണ്ട, പുതിയ പെണ്ണ് നൂറ് നിസ്കരിച്ചിറാലാ. ഞാൻ മങ്ങിലാവുക പോണ്ടേ തന്റെ ബാലക്കാരെ ചങ്ങാണിമാരെയും ചൊല്ലട്ട, തന്റെ വാല കേട്ടുകൊണ്ടുള്ള മങ്ങിലാവുക പോണ്ടേ പുതിയ പെൺമക്ക പെൺമക്കരെ നാ ചൊല്ലട്ട. നിങ്ങൾ ഈ സദസ്സിലൊരു തീരുമാനം എടുക്കണോ, എത്ര ആൽമാര് നൂറ് നിസ്കാരക്കളായിട്ട്, നാണ് പുതിയ ആമ്പിളായ അണ്ടത്തെ നാളില്, നാണ് പുതിയ പെണ്ണായ അണ്ടത്തെ നാളില് തന്റെ നൂറ് നിസ്കാരന കലാക്കില്ല. കൈ കൊടുക്കണ്ടാണ്ടല്ല ചൊന്ന് കൈ പിന്നെ കൊടുക്കൂ. നിക്കാണി കളഞ്ഞിട്ട് കൊറേ നേരം കളഞ്ഞിട്ട് നൂറ് പാങ് കൊടുത്ത പിന്നെ ഹാളിലെ വീട്ടു കൂടിയിട്ട് പറത്ത് പറമ്പമേ മൂന്ന് മൂന്നര കണ്ട കളിയിട് വീട്ടു കൂടിയിട്ട് പിന്നെ അല്ലേ ഔത്തുക പോണ്ടല്ലേ, ഔത്തുക എത്തും വാസർ പാങ്കലിട് ഒരു നൂറ് ഇവിടെ നിസ്കരിച്ചിറാ, നൂറെവിടെ നിസ്കരിച്ചറ ആ മങ്ങിൽത്തിൽ പിന്നെ പറക്കത്തിക്കുവാ. അതുകൊണ്ട് നിന്റെ പെങ്ങന്മാരെ വാല കേട്ടോണ്ടുള്ള ആ ചെങ്ങായിമാര് പുതിയ ആപ്പിളെ മാറാവുമ്പോ ഈ വിഷയം ഒന്ന് ഗമന വെച്ചിട്ട് കേക്കണു. നൂറ് നിസ്കാര കണ്ട് നിസ്കരിക്കണു. അതേ ടൈമിലു അങ്ങനെ ഒരുത്ത നിസ്കരിച്ചില്ലേട്ട് കണ്ടെങ്കിലാ നിസ്കരിക്കില്ലേട്ടല്ലനാ ചൊന്നോണ്ടുള്ളൂ. എപ്പായെങ്കും ഓർക്ക നിസ്കാര കലാവിടുന്നുണ്ട്, അങ്ങനെ പക്കെ നാ ചൊന്നോണ്ടുള്ളൂ അതുപോലും കലാവുക തീരാ. എന്തേ കാരണ? അങ്ങനെ എപ്പായെങ്കിലും ഓർക്ക നിസ്കാര കലായി പോയെങ്കിൽ നാളെ അവന് റബ്ബുടെ കോർട്ടില് വരുമ്പോ അവന്റെ ചങ്ങായി ആര് കൊണ്ടുണ്ടാ ഫിറഔൻ, ഫിറഔന്റെ ഗ്രൂപ്പ് അല്ലാഹു തആല ഓണ്ട സേർ പാട്ട്, വഹമാൻ ഹമാന്റെ ഗ്രൂപ്പ് അല്ലാഹു സേർ പാട്ട്, ഉബൈ ഇബ്നു ഖലഫ്. നല്ല എപ്പോഴും നിസ്കരിച്ചോണ്ട് ഇന്നവണ്, പക്ഷെ എപ്പായും കുറക്കെ നിസ്കാര കലായിട്ടു, ഇടക്കിടക്ക് നിസ്കാര കലാക്കിടണു. അതിന് കാരണം കേക്കുമ്പോ അത് അങ്ങനെ കൊറേ ആൾമാറി അറിഞ്ഞാറ്, അല്ലെങ്കിൽ ഞാൻ തോട്ടത്തിന് പോയിന്നേ, അല്ലെങ്കിൽ ഞാൻ മാപ്പിളക്ക് ഫുഡാക്ക് കൊടുക്കുമ്പോ ഡ്രസ് കൽക്കുമ്പോ നിസ്കാര കലായി പോയിട്ട് ചെമ്മ കാരണം ചെന്നിട്ട് നിസ്കാര കലാക്കിയോണ്ടായെങ്കിൽ അങ്ങനത്തെ ആൽമാര് നാളെ റബ്ബുടെ കോർട്ടുക പറമ്പോ ഫിറഔന്റെ കൂട്ടത്തിൽ കിടാറ്, ഉബയ്യുബ്നു ഖലഫുടെ കൂട്ടത്തിൽ കിടാറ്, ആമാന്റെ കൂട്ടത്തിൽ കിടാറ്.
يترما دوشتم مارولار آيينغولم ايندي اي مون آلمار ماتر پیر چلوگو کارنا يترما دوشتم مارولار آيينغولم فیراؤنڈ پیر ماتر چلوگو کارنن دو آماند پیر ماتر چلوگو کارنن دو کارو ادو بول اوبایبن خلپڑ پیر ماتر چلوگو کارنن دو اوڈ امامینگا چننار نسکار کلاکم بو ونن بانیت پیر لائٹیکو نسکار کلاوڈ انگن ایٹائنگ اوبایبن خلپ بلی بانیت تال آئی அப்பா ராஜகியத்த பேரல் நிஸ்கார கலா ஆயிருண்டாயங்கள் நாளை ரப்புட கோர்ட்டுலு வரும்போ அவனு ஹாமாண்ட பெறவுனிக்கிடா பின்ன ஃபிரௌனாரு ஃபிரௌனோ பைசத்த பேரல் நிஸ்கரிக்காதவனோ பைசத்த பேரல் நிஸ்கரிக்காதவனல்லே ஃபிரௌன் அது கொண்டு பைசத்த பேரல் நிஸ்கரிக்காதவனோ நாளை ஃபிரௌன் ஒட்டிக வண்டா அப்ப நான் சொன்னோண்டு வந்தோம் ஒரே ஒரு காரணம் சொன்னட்டு ஒரு வக்து நிஸ்காரம் போலும் உம்மமாரே கலாக்கும் தீரோ பாலக்காரு சங்காய் மாறையில் நான் சொல்லட்டா ஆ நிஸ்காரமே நாங்க ஜமாஅத்தாயிட்டு நிஸ்கரிக்க நோக்கணும் ஜமாஅத்தாயிட்டு நிஸ்கரிக்க நோக்கணும் நாங்க ஒருத்த நிஸ்கரிக்க தீரா ஜமாஅத்தாயிட்டு பள்ளியில் வந்துட்டு நிஸ்கரிக்க நோக்கணும் கொரோடி சொன்னீங்க நான் சொல்லட்டா எல்லா வக்தும் ராயத்தை பள்ளியில் வந்து நிஸ்கரிக்க ஒண்ணுட்டில்ல இப்ப பேங்கிலா சொல்ற ராயா ഈ ബെങ്കിലാ ചൊണ്ട രായത്ത് ഒരു പള്ളി ഉണ്ട് അപ്പൊ കൊറോടിയെ ചൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു വക്ത് ഏതെങ്കിലും ഒരു ടൈമോ അത് സുബയുടെ ടൈമോട്ട് ഒന്ന് വിചാരിക്ക ആ സുബയുടെ ടൈമിലെങ്കിലും ജമാഅത്തായിട്ട് പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുക മനസ്സ് കാട്ടണോ ഞങ്ങളെ പഴയ കാലത്തിൽ ഞങ്ങളെ ബാപ്പമാരിന്നാറ് ഞങ്ങളെ ഹിരിയങ്ങിന്നാറ് അങ്ങല്ലൈൻ്റെ ഖബറുള്ളാർ അല്ലാഹു സ്വർഗ്ഗ കൊടുക്കട്ടെ അണ്ടത്തെ കാലത്തിൽ റോഡിൽ നടന്നോണ്ട് പോകുമ്പോ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇന്നില്ല കയ്യിൽ ഒരു ലൈറ്റ് ഇന്നില്ല ടോർച്ച് ഇന്നില്ല സ്ട്രോങ് ലൈറ്റ് ഇന്നില്ല ഇണ്ടാ സുബ്ഹാനല്ലാഹ് ഇണ്ട് നോക്കരോ റോഡിൽ നടന്നോണ്ട് പറമ്പോ ലൈറ്റ് ഉണ്ട് റോഡിൽ ലൈറ്റ് ഇല്ലാണ്ട് ജപിക്കാ കയ്യിൽ നല്ല ടോർച്ചുടെ സംവിധാനം ഉണ്ട് അതേ കയ്യിൽ നല്ല സ്ട്രോങ് ലൈറ്റ് ഉണ്ട് എങ്കിലും ബാലക്കാര പള്ളി വന്നിട്ട് നിസ്കരിക്കുക മനസ്സ് കാട്ടില്ല ഓ ബാലക്കാര ഹംദലത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആര് വന്നിട്ടുണ്ടാ ഒരു നാല് മങ്ങിലായിട്ട് ഫസ്റ്റ് നൈറ്റ് ഫസ്റ്റ് ജാവുക ഹംദല റളിയല്ലാഹു അൻഹു പെഞ്ഞയിടട്ട ഉറങ്ങിരു പെഞ്ഞയുടെ മെല്ലെ തൊട്ടുകൊണ്ടുണ്ടോ പെഞ്ഞയ്ക്ക് മുത്തു കൊടുത്തോണ്ടുണ്ടോ പെഞ്ഞയുടെ അറുകി പിടിച്ചോണ്ടുണ്ടോ വർഷത്തിലോട്ട് മനസ്സിൽ കിനാവ് കണ്ടതല്ലേ ഒരു സഖി ഒരു സാധർമിണി ഒരു പെഞ്ഞൈ ലൈഫിൽ വേണു അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ഒരുനാളതിന് ടൈം വന്നു നിക്കാണി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ജാവുകോ പെഞ്ഞയിടൊട്ട ഉറങ്ങിട്ടിക്കുമ്പോ ആറ് വന്ന് വിളിച്ചെങ്കും ഞങ്ങ പോവാമാ ആറ് വന്ന്
അവിടെ വിളിച്ചെങ്കിൽ ഒന്നങ്ങ് പോവാമാ. പറത്തു ഒരാള് ഉഷാറില്ലേ ഉണ്ടോ? അയാള് ഹോസ്പിറ്റലക്ക് കുട്ടിയും പോണ ഒന്ന് വണ്ടാറാ. നിങ്ങൾക്ക് ഗാഡി പൊടക്ക് തെരല്ലേ ഒന്ന് കാറുകം വണ്ടാറാ. ഞങ്ങൾ എന്തായാലും ഒരു കാരണം ചൊല്ലുക. ഗാഡി സമയല്ലേ, അല്ലെങ്കിൽ താക്കോല് എവിടെ വെച്ചാണ്ട് കൊന്തില്ല, അല്ലെങ്കിൽ അതിൽ ഡീസൽ ഇല്ല. ഇപ്പൊ ഡീസൽ ഇപ്പൊ ഡീസൽ കിട്ടില്ലല്ലേ, ചാവായിത്തല്ലേ ഡീസൽ ഇല്ലല്ലേ, അല്ലെങ്കിൽ പമ്പ് ചമ്മ ദൂറല്ലേ, ചമ്മ ഞാൻ ചെന്നിട്ട് ഞങ്ങൾ പിറവുമുണ്ടാ അല്ലേ. എന്നേ കാരണം അത് നല്ല ആ നാല് പെഞ്ഞുള്ള നാല് ഫസ്റ്റ് നാല് ആ ഫസ്റ്റ് ജാവുക ഫസ്റ്റ് നൈറ്റ് ഉണ്ട്. ഹല്ലല റളിയല്ലാഹു അൻഹു പെഞ്ഞയുടെ മുട്ട വറങ്ങിട്ട് കുമ്പോ അതാ ഒരു ശബ്ദ കേക്കിട്. അല്ലാഹുടെ സൈന്യായ മനുഷ്യന്മാരെ, നിങ്ങ ഗാഡി പത്തൊരു യുദ്ധത്തിക്ക് പറൂ. ഒരു സ്വഹാബിയുടെ പൽക്ക കേട്ടിട്ട് ഹന്നല റളിയല്ലാഹു അൻഹു അപ്പ ചിന്തിക്കട, സുബ്ഹാനല്ലാഹ്, നാണ് നന്റെ പെഞ്ഞയിടൊട്ട കിടക്കണായ നാലല്ലേ, എത്രമാ വർഷത്തിലോണ്ടു ഇങ്ങനത്തെ ഒരു മുഹൂർത്തതൊക്കെ കിട്ടണോട്ട് നാ ബിയാരിച്ചവണല്ലേ. ഇണ്ട് ആ നാല് നക്കെ വന്നിട്ട് എത്തിയറല്ലേ, അതേ ടൈമില് ഇണ്ട് നാണി ബിലിക ഉത്തര കൊടുത്തിട്ട് നാ പോയെങ്കിലാ പോയെങ്കിലേ ഇണ്ടത്തെ ഈ ടൈമു നക്ക് കിട്ടില്ല. ഇനി പോയെങ്കിലാ നാലനക്ക് നന്റെ പെഞ്ഞയിടൊട്ട ഇതുപോലെ ഉറങ്ങുക അവിടെ ആ ചൊല്ലുക. കാരണ യുദ്ധത്തിക്ക് പറഞ്ഞിട്ടല്ലേ വിളിച്ചോണ്ടുള്ളോ. ഹന്നലത്തുവിന് ആമിർ റളിയല്ലാഹു അൻഹു പെണ്ണിടെ പെർമിഷൻ കേട്ടിട്ട്, പെണ്ണേ ഇണ്ടത്തെ ജാവു നിക്കുള്ള ജാവായിട്ടുണ്ടോ? അതേ ടൈമില് അവിടെ ഇസ്ലാം മുഖവേനായിട്ട് നണ്ട വിളിച്ചോണ്ടുള്ളാറ്, നാണിപ്പ നിണ്ടയില് കിടന്നെങ്കിലേ നക്ക് സ്വർഗ തപ്പിപ്പോ. അതേ ടൈമില് നാണ് ആ ബിലിക ഉത്തര കൊടുത്തിട്ടോ, നാണ് ആ യുദ്ധ ഭൂമിയിൽ പോയിട്ട് നാണ് ഷഹീദായി പോയെങ്കില് നക്ക് നാളെ സ്വർഗ ഗ്യാരണ്ടി ഉണ്ടോ? ആ സ്വർഗത്തിക്ക് നാണ് എത്തിയെങ്കില് നണ്ട പിഞ്ഞയായിട്ട് സ്വർഗത്തിൽ നീനേ വേണുണ്ട് നാ അടപിടിക്കറ. അതുകൊണ്ടോ നീനക്ക് പെർമിഷൻ തണ്ടേ നാ ഒന്ന് പോട്ടാ, നീനക്ക് പെർമിഷൻ തണ്ടേ നാ ഒന്ന് പോട്ടാ. അന്നലെ തുമന ആമിര തങ്ങുക ആ പെഞ്ഞൈ പെർമിഷൻ കൊടുത്തു. കാരണം ആഹിറ വേണോട്ട് ബിയാറുള്ള പെഞ്ഞൈ അന്നലെ തുമന ആമിര തങ്ങ എൻ ചിത്ത് പെഞ്ഞയുടെ ബെഡ്ര മേലെ എൻ ചിത്ത് ഔത്തര റൂമിടെ പർത്തുമന്ത് ഔത്തര പർത്തുമന്ത് യുദ്ധഭൂമിക പോയിത്ത് നിസ്കാരത്തിക വിളിച്ചതല്ല യുദ്ധത്തുകല്ലേ വിളിച്ചോ. ആ യുദ്ധത്തെ ഭൂമിക പോയിട്ട് അന്നലെ തുമന ആമിര തങ്ങ ഷഹീദാവിടൂ. അല്ലാഹുവേനായിട്ട് തടി സമർപ്പണക്കിട് സ്വഹാബിങ്ങ ഓരോ ഷഹീദറെ മുട്ട പോയി നോക്കിടാറ്, ഓരോ വഫാത്തായി പോയ സ്വഹാബികളെ മുട്ട പോയി നോക്കിടാറ്. ആ പൈക്ക് ഇന്നലെ മങ്ങലായ പുതിയ ഹന്നലത്തുവിനെ ഷഹീദായി കിടന്നിറ് മുഖം നല്ല ലങ്കിയോണ്ടുണ്ടു മൂത്തൊരു നല്ല ചിരി കണ്ട് ഹന്നലത്തുവിനെ ഷഹീദായി കിടന്നിട്ടിക്കുമ്പോ വേറെ ഒരു മയ്യത്തിലും കാണാത്ത ഒരു വിഭിന്നത്തെ ഒരു വ്യത്യാസ ഹന്നലത്തുമിന് ആമിരതങ്ങളെ മയ്യത്തിന് കണ്ടോണ്ടുണ്ടോ? അതെന്തര കൊന്തുണ്ടാവുമിന് ആമിര തങ്ങളെ തടിടെ പറത്തുക തന്നി വന്നോണ്ടുണ്ടു. ഹന്നലത്തുമിന് ആമിർ ഒരാളെ കുളിപ്പാട്ടുമ്പോ ഉമ്മമാരെ ഒരു കിടാവിടെ കുളിപ്പാട്ടിയെ സാർത്ത് തോത്തിടെ മുന്നോലോ ഒരു അതേ ഒരു തോത്ര തുണി എടുത്തിട്ട് കിടാവിടെ തോത്തിട മുന്നോലോ അതേ കിടാവിടെ തടിരെ തന്നി ഇത്തിയോട്ടിക്കല്ലേ നിൽത്തു. ഞങ്ങൾ കുളിച്ചിട്ട് തോത്തിടമുന്നോലു ഞങ്ങളെ കുളിച്ചതിരെ തടി തന്നി തടിരക്കീൽ എത്തിയോണ്ടിക്കില്ലേ? ഇതുപോലെ ഷഹീദായിട്ട് ഹന്നലത്തുമിന് ആമിര തങ്ങ കിടന്നിട്ടിക്കുമ്പോ ഹന്നല റളിയല്ലാഹുവിന്റെ തടിടെ തന്നി എത്തിയോണ്ടുണ്ട് ബാലക്കറ.
ഇത് കണ്ടപ്പോ സ്വഹാബികൾക്ക് ആശ്ചര്യമായിത്. വേറെ ഒരു സ്വഹാബിയുടെ തടിരം തന്നീത്തിയോണ്ടില്ലല്ലേ, ഒരു ഷഹീദായ മയ്യത്തിന്റെ തടിരം തന്നീത്തിയോണ്ടില്ലല്ലേ, ഹന്നലത്തു ബനാമിര തങ്ങളെ തടിടെ മാത്രം എന്നേ തന്നീത്തുകാരടാ. ബേജാറായിത്ത് മനസ്സുകു നൊമ്പലായിത്ത് എന്തേണ്ട കൊന്തില്ലല്ലേ, വേഗ പോയാർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയി ചൊന്നാറ് നബിയേ, ഹന്നലത്തു ബിനു ആമിർ തങ്ങളെ തടിടേ തണ്ണി തണ്ണീത്തിയോണ്ടുണ്ടു നബിയേ, പേടിയായോണ്ടുണ്ടു നബിയേ. ആ ടൈമില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നു, നിങ്ങ പേടിക്കണ്ട, നിങ്ങ പേടിക്കണ്ട, എന്തേ കാരണ ഹന്നലത്തു ബിനു ആമിർ തങ്ങളെ തടിടേ എന്തേ തണ്ണി ഇങ്ങനെ വരകുള്ള അയാള് ഫസ്റ്റ് നൈറ്റില് പെഞ്ഞയിടട്ട് കിടന്നൊട്ടിക്കുമ്പോ അയാള് ജനാബത്തായിട് കുളി നിർബന്ധായിട് ആ കുളി നിർബന്ധായിട്ട് അപ്പായിട്ട് ഇക്കട അയാള് യുദ്ധത്തിക്ക് വന്നു, അയാള് കുളിച്ചിട്ടില്ല, കുളിക്കാട്ട് യുദ്ധത്തിക്ക് പറവ് തീരാണ്ട് ഒരു നിയമ ഇസ്ലാമുലില്ല, അതുകൊണ്ട് കുളിക്കാട്ട് അയാള് വന്നു. കാരണം കുളിച്ചിട്ട് പറയുമ്പോ യുദ്ധം ഈത്തു തീന്നു പോയെങ്കിൽ ആ പേടിച്ചിട്ട് അപ്പൊ അയാളിന് ജനാബത്ത് കുളി ചെന്നിട്ടൊരു കണ്ടായ കുളിയുണ്ട്, ആ കുളി അയാൾ മറിച്ചത് കൊണ്ട് അയാളെ കുളിപ്പാട്ടുകയില്ല, കുളിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് അതേ അല്ലാഹു റഹ്മത്തിന്റെ മലക്കങ്ങളെ കടത്തിട്ട് ചെന്ന നല്ല പിറുസത്തെ ഹന്നലത്തുവിന് ആമിർ തങ്ങള് നിങ്ങൊന്ന് കുളിപ്പാട്ടൊരു. ആ മലക്കങ്ങ വന്നിട്ട് അന്നലത്തുമിന് ആമിര തങ്ങളെ കുളിപ്പാട്ടിയോ, ആ കുളിപ്പാട്ടിയപ്പ ആ കുളിപ്പാട്ടിയെതിരെ തന്നെയായിട്ടിക്കിട് സ്വഹാബത്തേ, അന്നലത്തുമിന് ആമിര തങ്ങളെ തടിയുടെ കീഴിൽ കിത്തിയോണ്ടുണ്ടോ ബാലക്കാരാ. ഈ ഒരു ചരിത്ര ഇമാമി ഇങ്ങ കിതാബിന് എഴുതി വെച്ചിട്ട് പിന്നെ ഒരു പൽക്ക കേട്ടാറ്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഒരു പൽക്ക കേട്ടാറ്, ഹന്നലത്തുമന് ആമിര തങ്ങ ഫസ്റ്റ് നൈറ്റില് പെഞ്ഞയിടൊട്ട ഉറങ്ങിട്ടിക്കുമ്പോ യുദ്ധത്തിക്ക് വേനായിട്ട് വിളിച്ചപ്പ ഓടിപ്പോയില്ലേ, യുദ്ധത്തിക്ക് പോയില്ലേ, ഇണ്ട് ഒരു ബാലക്കാറാ സമാഗമനെ വെച്ച് കേക്കറു, ഇണ്ടത്തെ കാലത്തില് ഒരു ബാലക്കാറാ അവന് മങ്ങിലായിട്ട് ഫസ്റ്റ് നൈറ്റില് പെഞ്ഞയിടൊട്ട ഉറങ്ങിട്ട് പിത്യാണ്ട് സുബൈഗ് പല്ലിട ബാങ്ക് കേക്കുമ്പോ ഹയ്യാല സ്വലാ ഹയ്യാല ഫല ഒന്ന് നിസ്കാരത്ത് എൻജി ബാല. അതേ ഫസ്റ്റ് നൈറ്റില് പെഞ്ഞയിടൊട്ട കിടന്നിട്ട് പിറ്റാണ്ട് സുബൈഗ് എനിച്ചിട്ട് ബാങ്ക് കേക്കുമ്പോ ഈ ബാലക്കാര പുതിയാമ്പല ബാലക്കാര സുബൈ നിസ്കാരത്ത് പള്ളിക വന്ന് നിസ്കരിക്കണാണ്, ഫസ്റ്റ് നൈറ്റല്ലേ പള്ളിക പോണ്ടാണ്ട് വിചാരിക്കണല്ലേ, അതിന് ബദലക പള്ളിക പോയിട്ട് നിസ്കരിക്കണണ്ട് ഓണ് വിചാരിക്കണ. മനസ്സിലെ തർക്കട ചരിത്രല്ലേ മഹാന്മാരായ സ്വഹാബത്തിറോ. അതുകൊണ്ട് ഞാൻ എല്ലാ ബാലക്കാരങ്ങളിലും ചൊല്ലേ, ഞങ്ങളെ ലൈഫിൽ ഒരു നാല് ഒരു വക്തെങ്കിലും കുറോടി ചൊന്നിങ് ഒരു സുബഹിയുടെ ജമാഅത്തെങ്കിലും ഞങ്ങൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാവണോ. കാരണ ജമാഅത്തായിട്ട് നിസ്കരിച്ചവണക്ക് വലിയ പവറുണ്ട്, ചെറിയ പവറല്ല. നോക്കൊരു ഇമാമിങ്ങ എഴുതി വെച്ചറാറ് നാളെ റബ്ബുടെ കോർട്ടില് വരുമ്പോ ഇദാ കാന യൗമൽ ഖിയാമ ഖിയാമത്ത് നാളാവുമ്പോ യതി ഖൗമു അവിടെ ഒരു വിഭാഗം ആൽമാര് ബണ്ടാറ് ഫയഖിഫൂന അല സിറാത്ത് അങ്ങ വന്നിട്ട് സിറാത്ത് പാലയുടെ മുട്ട നിക്കണാറ് സിറാത്ത് പാല ചെന്നിട്ടൊരു പാലയില്ലേ ആ സിറാത്ത് സേത്തുവേടെ മുട്ട നിക്കണാറ് ഇണ്ടത്തെ പോലത്തെ പാലല്ലാത് നാണിപ്പറ പറയുമ്പോ എത്ര മാ ബ്രിഡ്ജ് കിട്ടിയത് ഞങ്ങളെ ഗാഡി കൂടുന്ന ഡ്രൈവറ് ഒരു വിഷയമില്ലാണ്ട് അതിന് മേലെ ബ്രിഡ്ജിന്റെ മേലെ കാറ് കൊന്ത് നക്ക് പേടിയായില്ല നാണിപ്പ തന്നിക്ക് മൂന്ന് പോവേണ്ടി പേടിയായില്ല ഒരു മൂന്നോലു
BC road ramutta goodina balida mutta oru palaya oru prajendhe. Subhanallah poyon dikum adiyon dindhe. Yeppa idara bolda nangame phone downe bolda ande bediya yon dindhe. Ippal hamurilla adhik bare vyavasthella yindhe. Na chodnon de banno. Idu dunia vada sirat pala Allah. Idu aakhirat prajjalle. Aa prajj kalniyengil appara swarga. Aa prajjire adile naraka. Ketterama almari prajjira mele bomba. Adile bonotto marik adige bonotto naragatge bonotto kand kattudaru. Bindi bondaru. Adu kondalle. Chamme almar umma mare. Sirat palada mutta yettumbo. Avur tholum speed speed lo bondaru. Sirat palada mutta yettengu. Adar appara pinne pattogu manasagattilla. Adara para patok manusagatilna, karena pedi awudu, karena patitte kile ganan boleng naragat galne buldo. Ii wuru time ulu wuru vibaga almar awudu bandu nikumba yabukuna. Anga ii setu weda mutta bandu nikkadar, palatta mutta bandu nikkadar, nindite bulpudar, pedi awudu. Anga abridger mele patok manusagatilna. Apa angale ilu choldu. Jabizu ala sirat ning enne inyame nindittu bulpudra ning sirat palana melonnu pattoru nakka sirat palana melonnu pattoru nakka udame nindittu enne bulpudra subhanallah fa yaquluna anga ellarum choldaru nakhafu minan nar ninga nangale idra mele pattagu ninga nirbandhikkanda ninga nangale ottaya akkanda ende karana nangu naragatta pedi undu idra mele pattittu po Nangga mister naraga tu ke bunuh po, yangga karena nadi le naraga le ulo. Naka aku minat nya. Nangga ku naraga tu pedi mundu. Idomno cullumbo. Fayaqulu Jibrilu alaihi salam. Jibril alaihi salam ini bulpud ralma rilek ekde. Wa kayfa kuntum tamurrona alal bahiri. Allah mansa mare. Ninga dunia ulikumbo. Ninga kadal le po yontin dengan eh. Dunia mulikku meninggal kadal lu boyon ti nengan eh hari ini sirat pala da mail pomba pedik kita rile, nangku naraga pedi ayun tundu, adu unda nangadar mail patil le anti jono le, anggal ini Jibril alaihi salam kekide, kayfa kuntum tamurrona alal bahri bahri bahri, nengen engan kadal da mail boyon ti nno dunia mulikku mbo, angga choldar baya kulo nabi sufuni, nangga dunia mulik kadal lu boyon ti nengen me boyon ti nalla, nangga kapal da mail boyon ti nno, kap Kapal itu jono toro wahana itu, ah wahana tele deh cipte, nangga kadal le boyon dino. Idu chunumbo, fayu utabi masajida. Ii sirat palada mutta ninde te bulpud rounu, awude, ada palide Allahu godu gda. Yedu palli, nangga lautra madul le pati nikna palli Allah. அதாது ராயத்தால் மாருக அதாது பல்லி சேசு வெட முட்ட பண்டு பேங்கில் தங்கமா Bengil tangguh Bengil tak pali bandu. Nanda cikmang luar kelas tawana nana. Nak nanda raya tak pali bandu. Adik boleh aparte kalanji bayi raya tangama. Anggo anggal raya tak pali bandu. Sarli katte tangama. Anggo anggal raya tak pali bandu. Tekar tangama. Anggo anggal raya tak pali bandu. Ajilamoga tangama. Anggo anggal raya tak pali bandu. Sirat palad mel, Allahu Taala adad rahayatte palli debikida. Yen denda udun tunda, kana yusallu nafiha. Inga dunia ulu yed palli le mandat niskeri cangama. Ah palli da Allahu Taala ah berjalan mel, itu matra kasufuni. Apa palli engan ikudun tunda? Nanggal rahayatri ippa palli no kumur autra rupatra le palli ikudu. Autra rupatra le. Ada itu orang building ada rupa telal le pali unle, alle, alle. Nang kini bina itu angkut pali alle. Hendinga baru ke pali alle. Nangogi angkut pali alle bina. Anganen chollo orang anganen time kore banggar gitu, alenga tuh gitu alle. Ninga telu mule inge gitu. Angkut pali alle bina. Ningo baru ke manusia illa. Karena outer le bende. Ninga le banggar alle. Ien ceri kalle. Ustadz, nan, nanda, kadaun ustadz, kadaun itu benar itu melalui nala oldel buat melalui bangsar itu pun punya cinnya. Ipan ingat lusulah kerana jah, Allahu kaget.
പള്ളിയിൽ വന്ന് നിസ്കരിച്ച ആൾമാര് അതിലുമേല് പത്തിടാറ് ആ പള്ളിക്ക് പത്തുമ്പോ പത്ത് സെക്യൂരിറ്റി ഉണ്ടോ? ഇപ്പൊ ഞങ്ങളെ റായത്തിൽ നിസ്കരിക്കുക പള്ളിക്ക് പത്തുമ്പോ സെക്യൂരിറ്റി ഇല്ലേ? സെക്യൂരിറ്റി ഉണ്ടോ? സെക്യൂരിറ്റി ഇല്ല. ഇത്ര തന്നെ പള്ളിക്ക് പത്ത് പാട്ടുണ്ടോ? അങ്ങനെ ഇല്ലേ. ഞങ്ങളെ റായത്തിൽ അങ്ങനെ സെക്യൂരിറ്റി ഇല്ല ഇപ്പ. പക്ഷേ ഇതേ പള്ളി നാല് റബ്ബുടെ കോട്ടിൽ സിറാത്ത് പാലയുടെ മുട്ട വന്നിട്ട് നിങ്ങൾ അതിന്റെ മേല് പത്തിട്ട് സിറാത്ത് പാല അപ്പുറം പോകുമ്പോ അവിടെ മാത്രം ഈ പള്ളിയുടെ കപ്പൽ പോലത്തെ ഈ പള്ളിക്ക് പത്തുണെങ്കിലും അവിടെ പുറത്ത് സെക്യൂരിറ്റി ഉണ്ട്. അങ്ങ ഇങ്ങനെ റെഡി ആയിട്ട് നിന്റെ ടിക്കറ്റ് നിങ്ങളെ മുഖം നോക്കിട്ട് നിസ്കാര വേഗം നിസ്കരിച്ചിട്ട് ബാങ്കൊടുത്ത പിന്നെ ഒന്ന് ചോറൊന്നും ഉണ്ടിട്ടു വേഗ ഉറങ്ങട സ്വഭാവ ബദൽ കണ്ടു കിട്ടിയ ബൈക്കിടെ പിറവുൽ വെച്ച് തങ്ങാടിക പോയിട്ട് രണ്ട് ഗണ്ട ഒരു ഗണ്ട പന്ത്രണ്ട് ഗണ്ട പോലും ഉറങ്ങാട്ട് ടൈം കളഞ്ഞിട്ട് സുബഹിക ബാങ്കൊടുക്കുമ്പോ പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കുക മനസ്സ് കാട്ടാത്ത ബാലക്കാറോ നിക്ക് ആ കപ്പലിൽ പത്തതാവുള്ളലോ ഈ സദസ്സര പോകുമ്പോ തീരുമാനം എടുക്കണോ? എല്ലാ വക്കത്തുക്കും ആവൂല്ല. കാരണം ഞങ്ങൾ ചിലപ്പോ എവിടെങ്കിലും നിൽക്കുക സ്വർത്തുക്ക് പോയെങ്കിക്കുക അപ്പൊ അവിടെ നിസ്കരിക്കണോ? കൊറോടി ചൊന്നെങ്കിൽ ഒരു വക്കത്ത് നിസ്കാരത്തുകെങ്കിലും അപ്പൊ ഞങ്ങൾ ഔത്തു നിൽക്കുന്ന ടൈമല്ലേ സുബഹിയുടെ ടൈമോ? ആ സുബഹിയുടെ ടൈമെങ്കിലും ഇന്നത്തെ ഒരു തീരുമാനം എടുക്കറോ നാളെ പിന്നെ എല്ലാ സുബഹി ജമാഅത്തും നാ പള്ളിക വണ്ട. എന്തേ കാരണം? നാളെ സിറാത്ത് പാലയുടെ മുട്ട നിൽക്കുമ്പോ തന്റെ റായത്തെ മുഹമ്മദ് നന്റെ രായത്തെ മമ്മുഞ്ഞി വണ്ട നന്റെ രായത്തെ പോക്കറു വണ്ട നന്റെ രായത്തെ അബോക്കറാക്ക വണ്ട് നന്റെ രായത്തെ അദ്രനാചാറ് വണ്ട് എല്ലാരും ഈ കപ്പലുകൾ പോണ്ടാറ് നിസ്കാരത്തു പള്ളിക വന്നങ്ങ അതേ ടൈമില് അങ്ങനെ റായത്തെ നൗഫല എന്നാണ് ഈ സിറാത്ത് പാലയുടെ മുട്ട പള്ളിയായ കപ്പൽ നിൽക്കുമ്പോ ആ പള്ളിയായ കപ്പലുകൾ പത്തുക നോക്കുമ്പോ അതിന് സെക്യൂരിറ്റി ആയിട്ട് നിണ്ടിട്ടുള്ള മലക്കിങ് അങ്ങെല്ലാരും പള്ളിയിൽ വന്ന് നിസ്കരിച്ചങ്ങള അതുകൊണ്ടല്ല അങ്ങ ഇപ്പൊ പത്തിറോ. നീ പള്ളിയുടെ ബായില് പോലും നോക്കാത്തവണോ? പള്ളിയിൽ വന്നിട്ട് ഒരു വക്കത്ത് നിസ്കാര പോലും നിസ്കരിക്കത്തോണോ? നിക്ക് ടിക്കേട്ടില്ലേ? നിക്കൂടെ സീറ്റില്ലേ? സീറ്റ് ബുക്കായിടുമോനെ? അപ്പൊ ഞങ്ങളെ ബേങ്കില റായത്ത് പള്ളിയിൽ വന്നിട്ട് ഒരു വക്കത്തെങ്കിലും നിസ്കരിച്ചോണോ? ഈ പള്ളിയായ നിങ്ങളെ റായത്തെ പള്ളിയായ കപ്പലിൽ വത്തിട്ട് ആ സിറാത്ത് പാല പുട്ടിട്ട് സ്വർഗത്ത് എത്തുമ്പോ ബേങ്കിൽ താപക്കൊറൂ പള്ളിക പറാട്ടെ പള്ളിക പറാട്ടെ പറാത്തോണു അവണ് ഈ സിറാത്ത് പാലയുടെ മേലിലെ കപ്പൽ പോലത്തെ പള്ളി പോയി പോയപ്പാ ഓണുക്ക് വേറെ എന്തു തെരുവില്ലാട്ടായപ്പാ ഓണു കാല് വെച്ച സിറാത്ത് പാലത്തേക്ക് കാല് വെച്ച പോയോണ്ടുള്ള പോയോണ്ടുള്ള ഓണ് വിചാരിക്കട നാനിങ്ങനെ പോയിട്ട് അപ്പറ എത്തുവേ നടൂകു എത്തിയപ്പാ സിറാത്ത് പാല പൊലിഞ്ഞു കൊണ്ടു നരകത്തെ തീല് പോന്നിട്ട് കത്തി പോണ്ട അല്ലാഹു ഞങ്ങളെ കാക്കട്ട്. അറബിക്ക് കോളേജിൽ ദർസ് നടത്തിക്കുമ്പോ തങ്ങ അവിടെ ഉണ്ടാ ഒരേ ഒരു വക്കത്ത് ജമാഅത്ത് പോലും അണ്ടത്തെ തങ്ങളെ ശിഷ്യന്മാരായിട്ടുള്ള മദനി ഉസ്താദുമാരെ കേക്കറു അങ്ങനെ കണ്ടങ്ങ ഒരേ
ഒരു നാല് പോലും ഉള്ളാലത്തെ തങ്ങ റൂമിൽ നിസ്കരിച്ച ചരിത്രമില്ല. ജമാഅത്തായിട്ട് പള്ളിക്ക് പോയിട്ട് നിസ്കരിച്ചോണ്ടിന്ന മഹാ അതെന്തൊരു ചന്ത കണ്ടോ ഇന്നില്ലേ? റൂമിടെ പള്ളിക്ക് തങ്ങ പോയോണ്ടിക്കുമ്പോ പള്ളിയുടെ റൂമുകൾ വന്നോണ്ടിക്കുമ്പോ തങ്ങ എല്ലാരും നോക്കിയോണ്ടിന്ന്. കാരണം ജമാഅത്ത് വിട്ടോണ്ടിന്നുള്ളത് വലിയ വിഷയ. അതുകൊണ്ടു ഞങ്ങൾ നിസ്കരിക്കണോണ്ട് മാത്രല്ല, നാലക ഒരു വക്കത്തെങ്കിലും നന്റെ പള്ളിയുടെ നക്ക് നോക്കണു. കാരണം നാല സിറാത്ത് പാലത്തിൽ പണ്ടേ ഞങ്ങളെ റായത്തെ പള്ളിങ്ങ. പിന്നെ എന്താക്കണോ? കാല് ഫർള് നിസ്കാരം അയ്യാമാല. ഉമ്മമാരെ ഞങ്ങൾ ചമ്മ സുന്നത്ത് നിസ്കരിക്കണങ്ങാവണോ? ഞങ്ങളെ ഈ റായത്തെ ഉമ്മമാർക്ക് സുന്നത്ത് നിസ്കരിക്കണ സ്വഭാവിക്കോ? ഇല്ലെങ്കിൽ ഞാൻ ചൊല്ലട്ടെ, ഉമ്മമാരെ ഞങ്ങൾക്ക് ചമ്മ സുന്നത്ത് നിസ്കാരം ഉണ്ട്. തീരുമാനം എടുക്കണം. ഒരു ജൻഡ്രക്കായത്ത് നിസ്കരിക്കണേ, പിന്നെ ഒരു ജൻഡ്രക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണേ, അസറ മുനോൽ ഒരു ജൻഡ്രക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണേ, മഗ്‌രിബിടെ മുനോൽ ഒരു ജൻഡ് നിസ്കരിക്കണേ, മഗ്‌രിബിടെ പിന്നെ ജണ്ട് നിസ്കരിക്കണേ, ഇശായുടെ മുന്നോൽ ഒരു ജണ്ടക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണേ, ഇശായുടെ പിന്നെ ഒരു ജണ്ടക്കായത്ത് സുന്നത്ത് നിസ്കരിക്കണേ, ഇശായുടെ സുന്നത്ത് നിസ്കാര കഴിഞ്ഞ പിന്നെ നാണൊരു മൂന്ന് റക്അത്ത് വിത്ർ നിസ്കരിക്കണേ. കാരണം താജുലമട നെനപ്പാക്കെങ്കിൽ മെയ്യാവൂല്ല. താജുലമട അങ്ങനെ നെനപ്പാക്കുക കാരണം അങ്ങനത്തെ ഒരു ജീവന താജുലമ കാട്ടിയത് കൊണ്ടോ താജുലമട ലൈഫിൽ പോണെന്നൊരക്കാലത്ത് വിത്ര നിസ്കരിച്ചോണ്ടിന്തോ? മരിക്കട മുട്ടത്തോലും ആരോഗ്യ ക്ഷീണിക്കട മുട്ടത്തോലും ഒരേ ഒരു ചാവ് പോലും പോണെന്നൊരക്കാലത്ത് വിത്ര നിസ്കരിക്കാത്ത ചരിത്രമില്ല. അതേ ടൈമില് താജുലമട പോലെ എല്ലാ നാളും പോണെന്നൊരക്കാലത്ത് വിത്ര നിസ്കരിക്കണോണ്ടല്ല ചെന്നോണ്ടുള്ളൂ. ഒരു മൂന്ന് റക്കാത്തെങ്കിലും വിത്ര നിസ്കാര ഞങ്ങളെ ഉമ്മമാരക സ്വഭാവ പറണോ? കാരണം ഉമ്മമാരെ നിങ്ങൾക്ക് ഇബാദത്ത് കൊറോടിയുണ്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടിട്ടല്ലേ സാക്ഷി നിക്കടവിടെ, ഒരു സാക്ഷിക്ക് നിക്കടവിടെ ഒരു ആണമയി ഒരു പെണ്ണുമയാവാലെ. പെണ്ണിങ്ങാട്ടായെങ്കിൽ രണ്ട് സാക്ഷി വേണം. ആണുണ്ടായെങ്കിൽ ഒർത്തമയ്യാവിടും, പെണ്ണുണ്ടായെങ്കിൽ രണ്ടാള് വേണം. അതെന്ത് അങ്ങനെ? അത് ആണിടെ ആണിടത്തര പവറ് ചില വിഷയത്തിന് പെണ്ണുകില്ല. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വഹാബികളിൽ ചെന്നപ്പോ സ്വഹാബികൾ കേട്ടാർ, അതെന്താ നബി അങ്ങനത്തെ ഒരു വിവേചന? ആണുണ്ടായെങ്കിൽ ഒർത്തമേ ഈ സാക്ഷിക്ക്, പെണ്ണുണ്ടായെങ്കിൽ ജണ്ടാല് വേണോ? അത് പെണ്ണിങ്ങ ഉള്ളാരല്ലേ അങ്ങ നാഖിസാത്തുൽ ഖൂലിഹിന്ന വ അമലിഹിന്ന. ഒന്ന് ബുദ്ധി കുറോടി, ഒന്ന് ബുദ്ധി കുറോടി, രണ്ട് ഇബാദത്ത് കുറോടി. ഉമ്മമാരനിപ്പൊ ബുദ്ധി കുറോടി എന്ന് ചൊല്ലുമ്പോ എടുത്തു വെച്ച ബംഗാറും അപ്പുറമേ എടുത്തു വെച്ചിരണ്ട, അതും പേടിയാവും. ഈ ബുദ്ധി കുറോടി ചെന്ന് അതിന് അർത്ഥം എന്തര കൊന്നുണ്ടാ? അതരെ അർത്ഥം നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാണ്ടല്ല, നിങ്ങൾക്ക് പഠിപ്പില്ലാണ്ടല്ല. കൊറിയ പെണ്ണിങ്ങു ഇന്ന ടൈമില് ഇന്ന തീരുമാനം എടുക്കണോ ചെന്നിട്ട് കൊന്താവൂല്ലേ? ആണിടെ പോലെ അല്ല, ഇന്ന ടൈമില് ഇങ്ങനത്തെ തീരുമാനം എടുക്കണോ കൊന്താവൂല്ലേ? അതുകൊണ്ട് അങ്ങക്ക് ബുദ്ധി കുറടി. പിന്നെ അമലു കുറടി ചൊല്ലോ. കാരണം എന്തേ? തിങ്ങൾക്കും മെൻസസായോ ടിക്കട്, ഹൈലായോ ടിക്കട്, പിന്നെ പെറ ടൈമോണ്ടായെങ്കിൽ നിഫാസിക്കട്. ആ ടൈമില് നിസ്കാറയില്ല, ആ ടൈമില് നോമ്പില്ല, പിന്നെ നോമ്പ് കലാപീട്ടണത് വിഷയ വേറെ, നിസ്കാര കലാപീട്ടോകില്ല. അപ്പൊ ആണിങ്ങ എല്ലാ നാളും നിസ്കാരമുണ്ട്. ആണിങ്ങ നിസ്കാരമില്ലാത്തൊരു നാളില്ല. ആണിങ്ങ കുളിക്കുക എങ്കിൽ കുളിച്ച് നിസ്കരിക്കണു. പെണ്ണിങ്ങക്ക് അങ്ങനെ അല്ലല്ലേ, അങ്ങക്ക് ടൈമുണ്ട്. അതുകൊണ്ട് ഇബാദത്ത് കുറടി. അതുകൊണ്ട് നിങ്ങക്കാല് ഫർള് നിസ്കാരത്തെ മാത്രമേ നിരീക്ഷ വെച്ചെങ്കിൽ മെയ്യാവാല്. നിങ്ങ സുന്നത്ത് ചമ്മ നിസ്കരിക്കണോ? ആ സുന്നത്ത് നിസ്കാര യാറ നിസ്കരിക്കട സ്വഭാവ ഞങ്ങൾക്ക് എല്ലാവർക്കും പറണോ? അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങ ഞങ്ങളെ വേദിക്കൊക്കെ വന്നോണ്ടുണ്ട്. അല്ലാഹു തആല
തങ്ങുകും ഞങ്ങൾക്ക് എല്ലാവർക്കും അവന്റെ പൊരുത്തത്തിലായിട്ട് ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു തരട്ടെ. ഈ സദസ് അവൻ പൊരുത്തപ്പെട്ട നല്ലൊരു സദസ്സായിട്ട് അല്ലാഹു ഞങ്ങളെ ഭാഗത്ത് ഖബൂലാക്കി തരട്ടെ. മഹാന്മാരെ നനപ്പാക്കേണ്ട സദസ് നാളെ റബ്ബുടെ കോർട്ടിൽ പോകുമ്പോ ഞങ്ങൾക്ക് ഗുണ ആയിട്ട് സാക്ഷി നിൽക്കണം പോലത്തെ രൂപത്തിൽ അല്ലാഹു തആല ഞങ്ങളെ ഈ സദസ് ഞങ്ങളെ ഭാഗത്ത് ഖബൂലാക്കി തരട്ടെ. എല്ലാ എഞ്ചിനിക്കറും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. طالع البدر علينا من ثنيات البداع الله وجب شكر علينا ما دعا لله داعي ببركة بسم الله الله أكبر الله إلا الله والله الله أكبر ولله الحمد. എല്ലാവരും അവിടെ ഇരിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് വരുകൾ നമ്മുടെ വേദിയിലെത്തി. ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നമ്മുടെ ഈ സദസ് നമ്മുടെ ഭാഗത്ത് കബൂലാക്കി തരട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് തങ്ങളെ വരുകളുടെ വിലപ്പെട്ട ഉപദേശമുണ്ട്, അതുപോലെ തങ്ങളെ വരുകളുടെ ദുആയുമുണ്ട്. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വെച്ച വിഷയം അങ്ങ് പൂർത്തിയാക്കി നിർത്തുകയാണ്. തങ്ങൾ ഇരുത്തിയിട്ട് കൂടുതൽ നേരം സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഉമ്മമാരെ, അൽഹംദുലില്ലാ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചപ്പോ ചില ഉമ്മമാരുടെ ആഭരണങ്ങൾ ഇവിടെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു ആ ഉമ്മമാർക്കൊക്കെ സ്വർഗം കൊടുക്കുമാറാവട്ടെ. ഈ സംസാരം നിർത്തുന്നതിന്റെ ഇടയിലായി ഉമ്മമാരെ നിങ്ങളുടെ കൂട്ടത്ത് നിങ്ങളെ ഭാഗത്തെ കൊറോടി ചൊന്നെങ്കിലും ഒരു അഞ്ച് ബംഗാരെങ്കിലും ഈ സദസ്സിന് വരണം. കൂട്ടത്തിൽ ഒരു കിടാവ് മെല്ലെ പോ. ഈ കൂട്ടത്തിൽ ആര് പോയെങ്കോ ചമ്മ കേക്കോ ടൈമില്ല. ആര് ആ അവന് ഭാര്യ ഉഷാറുള്ള ഒട്ടാസി പോയിട്ട് ഇങ്ങനെ വന്നിങ്ങാമാലെ തറു 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 തറുണ്ട് ഇങ്ങനെ അള്ളാഹുടെ ദീനിക പേനായിട്ട് കൊറോടി ചൊന്നെങ്കിൽ ഒരു അഞ്ച് അഞ്ച് ബംഗാർ പറഞ്ഞു നിന്റെ കയ്യില്. അള്ളാഹു തൗഫീക് തരട്ടെ. നിങ്ങ വിചാരിച്ച പോലത്തെ വിഷയം എന്തുള്ളത്? നിങ്ങൾ ചിരിക്കെ പറു. അവിടെ നാല് ആഹ്റത്തിൽ കൊന്താവും ആ ഉമ്മമാർക്ക് കിട്ടുന്ന പവർ അള്ളാഹു കബൂലാക്കട്ടെ. നിങ്ങൾ ചിരിക്കും, നിങ്ങൾ വിചാരിച്ചിരിക്കും വണ്ണില്ലേ വണ്ണില്ലേ നോക്കാം. അത് വേണ്ട, കാരണം നിങ്ങളെ പെഞ്ഞൈമാരല്ലേ വരണ്ടിക്കുവാ. നിങ്ങൾ എത്ര നല്ല, അപ്പൊ നിങ്ങളെ പെഞ്ഞൈമാർ അത്രണ്ടി നല്ലങ്ങല്ലേ. യാ റബ്ബന അല്ലാഹു ഖബൂൽ ഉസ്താദേ ചൊന്ന രണ്ട് ഉസ്താദേ സൈക്കടോണ് നാനല്ലേ ഉണ്ട്. ഒരു സൈക്കവും ഇല്ല. അല്ലാഹു ഖബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ബേങ്കിലാ ചൊണ്ട റായത്തില് ഇപ്പൊ ഞങ്ങളെ ഒരു കിടാവ് അപ്പറ പോയിട്ട് ആ കിടാവ് ഇപ്പറ വരുമ്പോ കൊറോടി ചൊന്നെങ്കിൽ ഒരു അഞ്ച് ഒരു ചെറിയ മോന്തറാവട്ടെ എന്തോ ആവട്ടെ ഉമ്മമാരെ നാളെ ആഖിറത്തില് സിറാത്ത് പാലട മുട്ട നിൽക്കുമ്പോ റായത്തെ പെണ്ണുങ്ങ പള്ളിയിൽ വന്ന് നിസ്കരിക്കണത് ചൊല്ലുകില്ല. പള്ളിക്ക് വേണ്ടി അവർ സഹായിച്ചിട്ടുണ്ട്. ആ പള്ളിക്ക് അവർ ആഭരണം തന്നിട്ടുണ്ട്. അപ്പൊ ആഭരണം തന്ന് സഹായിച്ചവര് പണം തന്ന് സഹായിച്ചവര് അവർക്ക് ആ സിറാത്ത് പാലയുടെ മുകളിൽ വന്ന് നിൽക്കുന്ന പള്ളിയാകുന്ന കപ്പലിൽ കയറാൻ അവസരമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ. താജുല്ലുലമ ഒരുപാട് സുന്നത്ത് നിസ്കരിച്ച മഹാനാണ്. താജുല്ലുലമയെ അനുസ്മരിച്ച് പ്രസംഗം നടത്തുന്ന ഞാൻ എത്ര സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. സദസ്സിലുള്ള എല്ലാരോടും പറയട്ടെ, ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം അത് കേവലം പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ മാത്രമല്ല, പുരുഷന്മാരെ സ്വന്തം വീട്ടിൽ നിസ്കരിക്കുമ്പോഴും നിസ്കരിക്കണം. പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ ചിലപ്പോ ഇഖാമത്ത്
സുന്നത്ത് കൊടുക്കാൻ സമയമുണ്ടാകുമ്പോ അറിയാതെ രണ്ടര കയത്ത് സുന്നത്ത് നിസ്കരിച്ചു പോകും. അതല്ല വേണ്ടത്. വാഹനത്തിൽ പോകുമ്പോ എവിടെങ്കിലും നിസ്കരിക്കാൻ നേരമായാൽ അപ്പള്ളിയിൽ കയറി നിസ്കരിക്കുമ്പോ ഫർള് മാത്രം നിസ്കരിച്ചു പോകുന്ന സ്വഭാവം ഉണ്ടാകരുത്. സുന്നത്തും അവിടെ വരണോ? ആ സുന്നത്തിന്റെ കൂട്ടത്തിൽ ഒരുപാട് സുന്നത്ത് നിസ്കാരമുണ്ട്. കൂട്ടത്തിൽ രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഒരാൾ ഉദുവെടുത്തു ഉമ്മമാരെ ശരിക്കും കേട്ടോ, ആ ഉദുവെടുത്തപ്പോൾ ആ ഉദു എടുത്തതിന്റെ നനവ് ചണ്ടി എന്ന് പറയും ഞമ്മളെ ഭാഷയിൽ. ആ നനവ് ഉണങ്ങുന്നതിന് മുമ്പ്, നനവ് ഉണങ്ങുന്നത് വരെ അതേ നിസ്കരിക്കാൻ നേരണ്ട്. ആ നനവ് ഉണങ്ങുന്നതിന് മുമ്പ് അതേ നീയത്ത് വെക്കണം. എങ്ങനെ നീയത്ത്? അല്ലാഹു തആലക്ക് വേണ്ടി ഉദുവിന്റെ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെ രണ്ടരക്കാത്തിന് നീയത്ത് വെച്ച് നിസ്കാരം നിസ്കരിച്ചാൽ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചവന് അവന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പൊറുത്തു കൊടുക്കുന്നു. അവ ഉമ്മമാരെ, ആ സ്വഭാവം നമുക്കുണ്ടാകണം, ആ സ്വഭാവം നമുക്കുണ്ടാകണം. ഇനി രണ്ടാമത്തതൊരു ലുഹാ നിസ്കാരം. സുബ്ഹിയായതിന് ശേഷം ഒരല്പം നേരം കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണിയാകുമ്പോഴേക്ക് അതല്ലെങ്കിൽ ലുഹുർ ബാങ്കൊടുക്കുന്നതിന്റെ മുമ്പായി അതേ ഉള്ള സമയമാണ് ലുഹാ നിസ്കാരത്തിന്റെ സമയം. ആ ലുഹാ നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഫിൽ ജന്നത്തി ബാബാ, സ്വർഗത്തിലൊരു വാതിലുണ്ട്. സ്വർഗത്തിലൊരു വായിലുണ്ടോ? സ്വർഗത്തിലൊരു വാതിലുണ്ട്. യുഖാലു ലഹു ബാബുൽ ലുഹാ, ആ വാതിലിന്റെ പേരെന്തറിയോ? ലുഹാ വാതിൽ, ലുഹാ വാതിൽ. എന്നാൽ ഫൈദാ കാന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളായാൽ നാദാ മുനാദിൻ, അവിടുന്ന് ഒരാൾ ഇങ്ങനെ വിളിച്ചു പറയും, ഐനല്ലദീന കാനു യുദീമൂന അലാ സ്വലാത്തിൽ ലുഹാ, ദുനിയാവിൽ ലുഹാ നിസ്കരിച്ചവരെവിടെ? ആ ലുഹാ വാതിലിന്റെ അടുത്ത് നിന്നിട്ട് ഒരാൾ വിളിച്ചു പറയാണ്, ദുനിയാവിൽ ലുഹാ നിസ്കരിച്ചവരെവിടെ? ദുനിയാവിൽ ലുഹാ നിസ്കരിച്ചങ്ങൾ എവിടെ ഉള്ളാറ്? ആ ലുഹാ നിസ്കരിച്ചവിടെവിടെ? ഹാദാ ബാബുക്കും. അവ എല്ലാരും അവിടുന്ന് കയ്യങ്ങ് വെക്കും. ഇതാ ഞങ്ങ ഇവിടെ ഉള്ള, ഞങ്ങ ദുനിയാവിൽ ഒരു നാളും വിടാണ്ട്, ദുനിയാവിൽ ഒരൊറ്റ ദിവസം പോലും കൈവിടാതെ ലുഹാ നിസ്കാരം പതിവാക്കിയവരാണ് ഞങ്ങൾ ഇവിടെ, ഞങ്ങൾ ഇവിടെ. ഇതങ്ങ് പറയുമ്പോ ഫദ്ഖുലൂഹു, ഇവരോട് മലക്കുകൾ പറയാണ്, നിങ്ങൾ ആ വാതിലിലൂടെ സ്വർഗത്തിലങ്ങ് പ്രവേശിക്കൂ. അപ്പൊ ലുഹാ എന്ന വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ദുനിയാവിൽ നിത്യമായും ലുഹാ നിസ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഒരു 8 മണിയായതിന് ശേഷം ലുഹർ ബാങ്കൊടുക്കുന്നതിന്റെ മുമ്പായി ചുരുങ്ങിയത് അല്ലാഹു തആലക്ക് വേണ്ടി രണ്ടരക്കാത്ത് ലുഹാ ഞാൻ നിസ്കരിക്കുന്നു എന്ന നീയത്തിൽ ഒരു രണ്ടരക്കാത്ത് ലുഹാ നിസ്കരിക്കൂ. ഇതുപോലെ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്ത് മഹാന്മാരിലേക്ക് അടുത്ത് സ്വർഗമാകുന്ന ലക്ഷ്യത്തേക്ക് എത്താൻ ഓരോരുത്തരും ശ്രമിക്കണം. അതിന് അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഇത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ അനുസ്മരിക്കുന്ന സദസ്സാണ്. താജുൽ ഉലമ ഒരുപാട് ഖുർആൻ ഓതിയിരുന്നു. അവിടുന്ന് കാറിൽ പോകുന്ന സമയത്ത് കയ്യിൽ എപ്പോഴും മുസഹഫുണ്ട്, ഖുർആൻ ഓതുന്നു. എന്നാൽ ആ താജുൽ ഉലമയുടെ സദസ്സിൽ ഇരിക്കുന്ന നമുക്കും ഖുർആൻ ഓതാൻ സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്, ഇപ്പോഴൊന്നും പറയാൻ നേരമില്ല. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ള ആള് തങ്ങൾ, നൂറുൽ ഉലമ എംഎ ഉസ്താദ്, അതുപോലെയുള്ള മഹാന്മാരുടെ ദർജ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് തൊട്ടടുത്ത് പേരക്കുട്ടി ഇരുന്നിട്ട് ബുറുദയുടെ ബൈത്ത് പാടുന്നു. ഒരു വരിയിൽ അങ്ങ് തെറ്റു വന്നപ്പോ നിലത്തങ്ങടിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങൾ പാടിയ വരിയിൽ തെറ്റുണ്ട് മോനെ, ആ തെറ്റൊന്ന് തിരുത്തി പാടുമോ? ആ പേരക്കുട്ടിക്ക് മനസ്സിലായില്ല ഏത് തെറ്റാണ് എന്ന്.
അങ്ങനെ ബുറുദ പാടിയിട്ട് ലോകത്തോട് യാത്ര പറഞ്ഞ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അല്ലാഹുവിന്റെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ നൂറുൽ ഉലമ എംഎ ഉസ്താദ് മദ്രസ പ്രസ്ഥാനം ബംഗാളിലാകട്ടെ കർണാടകയിലാകട്ടെ കേരളത്തിലാകട്ടെ ഒരു മദ്രസയിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിക്ക് അലിഫുൻ ബാഉൻ താഉൻ ഓരോ അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ ഓരോ പ്രതിഫലത്തിന്റെ അംശം ബഹുമാനപ്പെട്ട എംഎ ഉസ്താദ് സഅദിയയുടെ തിരുമുറ്റത്ത് കിടക്കുമ്പോ എംഎ ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു അവിടുന്ന് എംഎ ഉസ്താദിന് രക്ഷപ്പെടാൻ വേറെ ഒന്നും ആവശ്യമില്ല വഫാത്താകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ നിങ്ങൾ കുളിപ്പിച്ച് ഖബറിൽ അങ്ങ് മറമാടുമ്പോ അതിനു മുമ്പായി നിങ്ങൾ കഫൻ തുണിയിൽ എന്നെ വെക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ഹബീബായ തങ്ങളുടെ ശരേ മുബാറക്കുണ്ട് നബി തങ്ങളുടെ പുണ്യകേശമുണ്ട് ആ പുണ്യകേശം എന്റെ കഫൻ തുണിയുടെ ഉള്ളിൽ നിങ്ങൾ വെച്ചു തരണം എന്റെ കാരണം ആ തങ്ങളുടെ മുടിയുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് എന്റെ ഖബറിൽ രക്ഷപ്പെടാനാണ് എന്ന് പറഞ്ഞ് തങ്ങളെ മുടിയോട് കൂടെ ഖബറിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എംഎ ഉസ്താദ് അല്ലാഹു ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് സഖാഫി ഉസ്താദുമാരുടെ ഉസ്താദ് പതിനായിരക്കണക്കിന് ആളുകളെ ഉസ്താദ് നെല്ലിക്കുത്ത് ഉസ്മാനിയിൽ ഉസ്താദിനെ മറക്കാൻ പറ്റൂല റബീഉൽ ആഖിർ മാസത്തിലാണ് ലോകത്തോട് യാത്ര പറഞ്ഞത് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും നിങ്ങളെ ലക്ഷ്യം എന്താ നിങ്ങളെ ഗുരി എന്താ നെല്ലിക്കുത്ത് ഉസ്താദ് പറയും ദുനിയാവിൽ ഒരു നൂറ് തെങ്ങ് ആഖിറത്തേക്കുള്ള ഒരു നൂറ് തെങ്ങ് ദുനിയാ ഉപേനായിട്ട് ഒരു നൂറ് തേങ്ങയുടെ മറ ആഖിറത്ത് ഒരു നൂറ് തേങ്ങയുടെ മറ സുബ്ഹാനല്ലാഹ് ഇതെന്താ റബ്ബേ ആഖിറത്തേക്കുള്ള നൂറ് തേങ്ങയുടെ മറ ആഖിറത്തേക്കുള്ള നൂറ് തെങ്ങ് അത് ദുനിയാവിലെ നൂറ് തെങ്ങ് എന്ന് പറഞ്ഞാൽ ഉസ്താദ് വഫാത്തായപ്പോൾ അവിടുത്തെ വീട്ടിൽ പോയി നോക്കിയപ്പോൾ വീട്ട് ഉളപ്പിൽ കാണാം നൂറ് തെങ്ങുണ്ട് തേങ്ങന്റെ മരോ അത് ദുനിയാവിന്റെ ഇൻകമ്മിന് വേണ്ടിയിട്ട് ആഖിറത്തേക്കുള്ള നൂറ് തെങ്ങോ ഉസ്താദ് പറഞ്ഞു ഞാൻ വളർത്തിയ എന്റെ ശിഷ്യന്മാർ എനിക്ക് നൂറ് ശിഷ്യന്മാർ ആഖിറത്തേക്ക് വേണമെന്നാണ് എന്റെ ആഗ്രഹം നോക്കുമ്പോ ആയിരത്തിലേറെ ശിഷ്യന്മാരുണ്ട് അപ്പൊ നെല്ലിക്കുത്ത് ഉസ്താദിന് വേറൊന്നും വേണ്ട ബഹുമാനപ്പെട്ട യൂസഫുൽ ബുഖാരി വൈലത്തൂർ തങ്ങള് ലോകത്തോട് യാത്ര പറഞ്ഞു കഅബയുടെ ഉള്ളിൽ കയറിയിട്ട് രണ്ടരക്കാത്ത് അതേ സുന്നത്ത് നിസ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് കഅബയുടെ ഉള്ളിൽ രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഉണ്ടാകുന്ന ഫളീലത്ത് ഇപ്പൊ പറയാൻ നേരല്ല വഫാത്താകുന്നതിന്റെ മുമ്പ് ഹയാത്ത് കാലത്ത് ഒരു മണിക്കാണ് വഫാത്താകുന്നത് അന്ന് തന്നെ രാത്രി ഒരു വാല് സംസാ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ എ പി ഉസ്താദിനെ ചീത്ത പറയണ്ട കാരണം എ പി ഉസ്താദ് മടവൂർ ഷെയ്ഖിന്റെ ആളാ ഇപ്പൊ ചില ശൈത്താന്മാര് രംഗത്ത് വന്നിരിക്കുകയാണ് ചില മനുഷ്യന്മാര് രംഗത്ത് വന്നിരിക്കുകയാണ് അതേ മടവൂർ ഷെയ്ഖിന്റെ ആളാണെന്നും പറഞ്ഞിട്ട് തലയകെട്ടും കെട്ടിയിട്ട് ആലിമീങ്ങളെ സ്റ്റേജിൽ കയറി ചീത്ത പറയുന്നു ഞങ്ങൾക്ക് മറുപടി പറയാൻ ചങ്കൂറ്റമില്ലാഞ്ഞിട്ടല്ല മറുപടി പറയാൻ ഞങ്ങളെ ഉസ്താദുമാർ അനുവദിക്കാത്തത് കൊണ്ടാ അല്ലെങ്കിൽ ഏത് സ്റ്റേജിൽ കയറിയിട്ട് ഏത് സ്ഥലത്ത് സംവാദം നടത്താനോ ഞങ്ങളെ ഉസ്താദുമാര് ഒരു വാക്ക് പറഞ്ഞാൽ മതി ഒരു സമ്മതം തന്നാ മതി ഞങ്ങൾ എവിടെയും സംവാദത്തിന് റെഡിയാ മറുപടി പറയാനും റെഡിയാ ഞങ്ങളെ ഉസ്താദുമാരതിന് അവസരം തരാത്തത് കൊണ്ടാണ് സമ്മതം തരാത്തത് കൊണ്ടാണ് എന്ന് മാത്രം ഇപ്പോൾ പറയൂ ബഹുമാനപ്പെട്ട മഹാനായ വൈലത്തൂർ തങ്ങളും വഫാത്താകുന്നതിന്റെ അന്ന് രാത്രി പ്രസംഗിച്ചപ്പോ കേരളത്തിൽ കരുവമ്പൊയിൽ എന്ന സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു മടവൂർ ഷെയ്ഖിന്റെ ആളാണ് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അതുകൊണ്ട് നിങ്ങൾ എ പി ഉസ്താദിനെ ചീത്ത പറയണ്ട എന്നിട്ട് പറഞ്ഞു കഅബയുടെ കിള്ള പിടിച്ചിട്ട് കണ്ണീരിറ്റിച്ച് വൈലത്തൂർ തങ്ങൾ പറഞ്ഞ വാക്ക് ഉംറക്ക് കൂടെ പോയ സഹയാത്രികർ അനുഭവം പങ്കുവെച്ച് പറയുന്നു വൈലത്തൂർ തങ്ങൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്താ പറയുന്നത് റബ്ബേ എ പി ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് എന്നെ മരിപ്പിക്കണോ എല്ലാരും ചോദിച്ചു എന്തിനാ തങ്ങൾ അപ്പ അതിന്റെ ആവശ്യം അപ്പൊ പറഞ്ഞു
എപി ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ എപി ഉസ്താദ് ഉണ്ടാകുമല്ലോ. വൈലത്തൂർ തങ്ങൾ പോലും ആഗ്രഹിച്ചത് എപി ഉസ്താദിന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകണമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, എസ് ഒ എസിന്റെ നേതാക്കളെ, ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കണം. ഇതിന് നേതൃത്വം നൽകുന്നത് റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദാണ്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയാണ്, ഖലീൽ തങ്ങളാണ്, ബേക്കൽ ഉസ്താദാണ്, അബ്ബാസ് ഉസ്താദാണ്, ആദരണീയരായ ശൈഖുന പൊന്മള ഉസ്താദാണ്, അതുപോലെ തന്നെ മാണി ഉസ്താദാണ്. അതുപോലെയുള്ള നേതാക്കൾ നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്ന് എസ് ഒ എസിന് വേണ്ടി പ്രവർത്തിച്ചാൽ എസ് ഒ എസ് എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കണം. ഒരൊറ്റ സ്ഥലത്ത് തമിഴ്നാട് സ്റ്റേറ്റിൽപ്പെട്ട പാടാന്തര എന്ന ഒരൊറ്റ സ്ഥലത്ത് എസ് ഒ എസിന്റെ കീഴിൽ നിങ്ങൾ ആലോചിക്കണം, 150 വരുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന പരിപാടി നടക്കുന്നു. എസ് ഒ എസ് ഇല്ലാന്ന് കണ്ടാൽ ഈ 150 പാവപ്പെട്ട പെൺകുട്ടികളെ അവസ്ഥ എന്താ? അതുകൊണ്ട് ദൂരെ ഇരുന്ന് എസ് ഒ എസ് എന്തിനാണെന്ന് അഭിപ്രായം പറയാൻ ഉഷാറാ. പക്ഷെ എസ് ഒ എസ് എന്തിനാണെന്ന് കണ്ണു തുറന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്നവരെ, ഒരൊറ്റ കുറവും ഞങ്ങൾക്ക് വരാനില്ല. അറിയുമോ, ഈ അടുത്ത് സുള്ളയിൽ കലന്തർ മാമ്പിളി എന്ന് പറയുന്ന എസ് എസ് എഫിന്റെ പ്രവർത്തകനാണ്, 35 വയസ്സങ്ങ് കഴിഞ്ഞപ്പോ, ഇപ്പൊ 12 മുതൽ 35 വരെ എസ് എസ് എഫിന്റെ വയസ്സാണ്. അതിനപ്പുറം കഴിഞ്ഞു, എസ് ഒ എസിന്റെ മെമ്പർഷിപ്പ് വാങ്ങി, ലോകത്തോട് യാത്ര പറഞ്ഞു. ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്കിഡായി, തൊട്ടടുത്ത കുഴിയിൽ പോയി വീണു, തലയെങ്ങടിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും ഡോക്ടർമാര് കൈവിട്ടു. കലന്തർ മാംബ്ലി എന്ന് പറയുന്ന എസ് എസ് എഫിന് വേണ്ടി സജീവമായി പ്രവർത്തിച്ച് എസ് ഒ എസിന്റെ മെമ്പർഷിപ്പ് വാങ്ങിയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കഴിഞ്ഞ ആഴ്ച ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ? അറിയുമോ, കർണാടക യാത്ര കർണാടകയിൽ നടക്കും. സുള്ളയിലെ സംഘടനാ പ്രവർത്തകർക്ക് ഒരു ആഗ്രഹം, ഞങ്ങൾക്ക് ആംബുലൻസ് നൽകണം, സമൂഹത്തിന് എസ് എസ് എഫിന്റെ ആംബുലൻസ് നൽകണം. അത് സുൽത്താൻ ഉലമയെ കൊണ്ട് കർണാടക യാത്രയിൽ ഉദ്ഘാടനം ചെയ്യിക്കണം. പൈസയില്ല. കലന്തർ എന്ന കൂട്ടുകാരൻ സഹപ്രവർത്തകരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ ഈ കാണുന്ന ചെറിയ വീട്, ഈ വീട് നിങ്ങൾ വിൽക്കൂ, അതിന് എന്റെ ഭാര്യയെ ഞാൻ വാടക വീട്ടിൽ താമസിപ്പിക്കാം, എന്റെ മക്കളെ വാടക വീട്ടിൽ താമസിപ്പിക്കാം, എന്റെ ബാപ്പനെ വാടക വീട്ടിൽ താമസിപ്പിക്കാം. ഈ വീട് നിങ്ങൾ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ, അതുകൊണ്ട് നിങ്ങൾ ഒരു ആംബുലൻസ് വാങ്ങൂ. സുൽത്താനുൽ ഉലമ ഉസ്താദിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചോ. ഉസ്താദിന്റെ കേരള യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോ, ആ തിരുവനന്തപുരത്തേക്ക് ഞാൻ പോയി വരട്ടെ എന്ന് മുതലാളിയോട് സമ്മതം ചോദിച്ചപ്പോ, പറ്റൂല, പോകാൻ സമ്മതം തരൂല. മുതലാളി അങ്ങ് പറഞ്ഞപ്പോ മുതലാളിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ നേതാവാണ് സുൽത്താനുൽ ഉലമ. ആ ഉസ്താദ് എത്രയോ ദിവസങ്ങൾ ഉറക്കമൊഴിച്ച് നീണ്ട കേരള യാത്ര നടത്തിയിട്ട് അതിന്റെ സമാപന പരിപാടി എന്റെ ഈ അനുയായിയായ ഈ രണ്ട് കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ നിങ്ങൾ അവസരം തരുന്നില്ലെങ്കിൽ, എടുത്തു കടലാസ് എടുത്തു പേന എടുത്തു എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ജോലി കലന്തറിന് ആവശ്യമില്ല. എത്രയോ ശമ്പളം കിട്ടുന്ന ജോലിക്ക് റിസൈൻ വെച്ചു. എന്നിട്ട് എസ് എസ് എഫിന്റെ ആംബുലൻസിൽ ഡ്രൈവറായി നിന്നു. ആര് എപ്പ വിളിച്ചാലും സ്വന്തം കീശയിൽ നിന്ന് വരെ പൈസ കൊണ്ട് എണ്ണയടിച്ച് ആംബുലൻസ് ഓടിച്ച കലന്തറിനെ മറക്കാൻ പറ്റില്ല. അറിയോ, ആ കലന്തർ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോ സുൽത്താനുൽ ഉലമ അടക്കമുള്ള നേതാക്കള് കലന്തറിന് വേണ്ടി പ്രാർത്ഥിച്ചു. സുള്ളി അൻസാരിയ യതീംഖാനയിൽ കലന്തറിന്റെ ജനാസ എത്തുന്നതിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന് ആളുകൾ എത്തിപ്പോയി. കലന്തറിന്റെ ബാപ്പ കലന്തർ മരിച്ച അന്ന് രാവിലെ സാധുവായ ഞാൻ കലന്തറിന്റെ വീട്ടിലങ്ങ് പോയപ്പോ കലന്തറിന്റെ പ്രായം ചെന്ന ഉപ്പ എന്നെ കണ്ട ഉടനെ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. ഏതുവരെ നറിയോ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ,
ഉപ്പാന്റെ കണ്ണുനീർ സാധുവായ നൗഫലിന്റെ മുഖത്തങ്ങ് വീണു. എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഞാൻ അയാളെ കൈപിടിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള ചെറുപ്പക്കാരെ ഇരുത്തി ഫാത്തിഹ വിളിച്ചു. ഒരൽപ്പം തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അങ്ങ് എണീറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം. കലന്തറിന്റെ ബാപ്പയോട് വരെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ പരലോകത്ത് വരെ നിങ്ങളെ മകൻ കലന്തർ നിങ്ങൾക്ക് തുണയാ. നിങ്ങൾ കരയേണ്ടതല്ല ചിരിക്കേണ്ടതാണ്. കാരണം കലന്തർ മരിക്കുന്നത് താജുൽ ഉലമയുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിച്ചിട്ടാണ്. റയീസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും പിന്നിൽ അണിനിരന്ന് പ്രവർത്തിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കരയേണ്ടതല്ല. ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട് ഞാൻ പറയാണ്, മരിക്കണമെങ്കിലും കലന്തർ എങ്ങനെ മരിച്ചുവോ ആയിരക്കണക്കിന് ആളുകൾ ദുആകി ചെയ്യാൻ കലന്തറിന് കിട്ടി. കെസിഎഫിന്റെ പ്രവർത്തകർ വരെ സൗദിയിൽ മക്കത്ത് വരെ മദീനയിൽ വരെ കലന്തറിന്റെ പേരിൽ മയ്യത്ത് നിസ്കാരം നടന്നു. റൗദാ ഷെരീഫിന്റെ ചാരത്ത് വരെ നമ്മുടെ പ്രിയപ്പെട്ട കലന്തറിന് വേണ്ടി ദുആകി കിട്ടി. എന്താ കലന്തർ വലിയ കോടീശ്വരനായിട്ടല്ല, കലന്തർ വലിയ ലക്ഷാധിപതിയായിട്ടല്ല, ഒന്നുമില്ലാത്ത പാവപ്പെട്ടയാളാ കലന്തർ എന്നവന്. പക്ഷേ വലിയ സമ്പത്ത് കലന്തറിന്റെ കൂടെ ഉണ്ടായിരുന്നു. SSF ത്രിവർണ പതാക കയ്യിലേന്തിയിട്ട് സാധുക്കളുടെ പിന്നിൽ അണിനിരന്ന്, അലിമീങ്ങളെ പിന്നിൽ അണിനിരന്ന്, തങ്ങന്മാരെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിച്ച് മരിച്ചവനാ. അല്ലാഹു കലന്തറിന്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ ഒരു ദിവസം ഞാൻ മരിച്ചാൽ നിങ്ങൾ മരിച്ചാൽ നമുക്കൊക്കെ അതിന്റെ ഭാഗ്യം അല്ലാഹു തരും. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അഞ്ചു വന്ത മാഷാല്ലാ. അപ്പൊ അഞ്ച് കൊരടിയായി പോയി താൻ ഇനി തങ്ങ കേക്കു. പിന്നെ ഞാനൊരു പത്ത് ചൊന്നിന് പത്ത് വന്നാ മോനെ ഇനി ഒരുത്ത പോണോക്കാ മുപ്പടുത്ത് ചേർക്കാം. ഞാൻ നിർത്താം. നിങ്ങൾ എനിക്ക് പേടിക്കില്ല, നിങ്ങൾ പേടിക്ക, നിങ്ങൾ കൊറിയ എനിക്ക് പുറത്തായിട്ടുള്ള വേണ്ട വേണ്ട ഇല്ല. അല്ലാഹു ബർക്കത്തേ. നീനെ പോണത്ര തങ്ങളെ പൊരുത്തമുണ്ട്, തങ്ങളെ ഉപദേശം നടക്കട്, തങ്ങളെ ദുആ നടക്കട്. ബഹുമാനപ്പെട്ട തങ്ങ ഹബീബായ നബി തങ്ങളെ കുടുംബത്തിൽപ്പെട്ട മഹാൻ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. കേട്ടപ്പ ഞങ്ങളെ ബേങ്കിലെ പരിസരത്തെ ഉമ്മമാര് അഞ്ചിണ്ട് ചെന്നപ്പ അഞ്ച് മന്ത് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഇനിയിപ്പൊ പാടും ഒരു അഞ്ച് പറഞ്ഞു ചെന്നി ഉമ്മമാരെ ഒരു പേടിയും പിടിക്കണ്ട. വയസ്സായ ഉമ്മമാരിക്കുവാറ് നാ ചൊല്ലട്ടാ. സുബാനുള്ള മുഞ്ഞാണ്ട് ഒരു മോത്ത് ഗലാട്ടെ മേഘാലാട്ടെ ഒരു മോത്ത് എവിടെയാണ് കേട്ടണ്ട അവിടെ വാത് പോകിക്കുവല്ലേ. പിന്നെ ഞാൻ അർത്ഥ കാട്ടി ചോറിൽ എന്ത് കലക്കി തന്നെങ്ക ഒരു വയസ്സായ ഉമ്മടെ മക്കളെ നടുവിൽ കലാട്ടെ. മൂന്ന് മക്കളെ നടുവിൽ കലാട്ടെ. എന്താ കാരണം? കാരണം ആ ഉമ്മ മൗത്താവുമ്പോ ഉമ്മടെ കാതിൽ അലിക്കാത്തുണ്ടു. വിഷയം ഉമ്മ മരിക്കുമ്പോ ഉമ്മടെ കാതിൽ അലിക്കാത്ത്, ഈ അലിക്കാത്ത് നക്ക് വേണോട്ട് ഒരു മോണു, നക്ക് വേണോട്ട് പിന്നൊരു മോണു, നക്ക് വേണോട്ട് വേറൊരു മോണു. മൂന്ന് മക്കൾ ഗലാട്ടെ. ഉമ്മമാരെ ഇങ്ങനെ മക്കളെ നടുവിൽ ഗലാട്ടെ ആവുക ഞങ്ങളെ ബംഗാറ കാരണായെങ്കിൽ ഞങ്ങളെ മയ്യത്ത് ദിന്നായി പോവും. അല്ലാഹു കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ മക്ക അതിന്റെ പേരിൽ ഗലാട്ടാക്കിടമുന്നോലു. ഞങ്ങളെ റായത്തെ പള്ളിക പേനായിട്ട് ഒരേ ഒരു നിയത്തുമ്മമാരെ സിറാത്തു പാല. ആ സിറാത്തു പാലയുടെ മുട്ട വന്നിട്ട് ഞങ്ങൾ അതിന് പത്തുമ്പോ ഞങ്ങളെ റായത്തെ പള്ളി കപ്പൽ പോലെ പണ്ടിട്ടല്ലേ. നാണ് കിതാബ് നോക്കിട്ടല്ലേ ചൊന്നെ വെറുതെ പടായി പൊട്ടുപാട്ടിയല്ലേ. ആ കപ്പൽ പോലത്തെ പല്ലില് പത്തുമ്പോ ആണിമുക്ക് പത്തു ചാൻസ് ഉണ്ട്. ഞങ്ങൾ നിസ്കരിച്ചിട്ട് പത്തിരാണ്ട് പെണ്ണിങ് അങ്ങനെ പത്തണു. പെണ്ണിങ് പത്തണെങ്കിൽ ആ പള്ളിക സഹായിക്കണു. അതുകൊണ്ട് നല്ല രൂപത്തിൽ ആരെങ്കിലും ഒരുത്തരെങ്കിലും ഓർപ്പിനെങ്കിലും കിട്ടിത്താ നോക്ക് വേഗം വന്നെങ്കിൽ ഒരു ചെറിയൊരു ദുആ പാസാക്കി രണ്ടാമത്തത് പണ്ട് വേഗം അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവല നോക്കൂ ഒരു ബംഗാർ പറഞ്ഞു നോക്ക നല്ല നിയത്തിൽ. അല്ലാഹുവേ ആ ബംഗാർ ഇപ്പൊ ഇവിടെ കേട്ടപ്പ അഞ്ച് അതിന് മുന്നോല് കൊടുത്തങ്ങ ഇനി തണ്ടങ്ങ ആ ഉമ്മമാർക്കെല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കല്ലാ.
സിറാത്ത് പാലൽ കപ്പല പോലത്തൊരു പള്ളി വന്നിട്ട് നിൽക്കുമ്പോ ആ പള്ളിയുടെ മേല് നിന്നിട്ട് സിറാത്ത് പാല വിട്ടുകിടക്കുക നീ തൗഫീഖ് കൊടുക്കല്ലാ ഞങ്ങളെ ഉമ്മമാർക്ക് നീ സ്വർഗ കൊടുക്കല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കല്ലാ ഉദ്ദേശ സാധിപ്പിച്ചു കൊടുക്കല്ലാ ചായോത്തുജയുടെ ഭാഗത്തിൽ താനിങ്ങനെ ചെന്നോണ്ടിരിക്കുമ്പോ ബംഗാർ ഇങ്ങനെ വന്നോണ്ടുണ്ടു പേരില്ല 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 ആരെ ബംഗാർ ഉണ്ട് കേക്കുമ്പോ പേരില്ല പേരില്ല സാദി പേരില്ല സാദി ഞാൻ പറഞ്ഞു പേരുണ്ടാവിടാ പേര് പറഞ്ഞിട്ടുണ്ടാവൂല പേരിക്കാണ്ടിക്കുക പേരില്ലാണ്ടിക്കുക എന്തെല്ലാം പേരുണ്ട് ജൈനാബി ഭൂപ്പാത്തു അള്ളാഹു തങ്ങളെ ഉമ്മമാർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ അതുകൊണ്ട് ബേങ്കിൽ തങ്ങൾ പേടിക്കൊണ്ടോട്ടില്ല മനസ്സാക്കിയെങ്കിൽ തങ്ങളെ ഉമ്മമാരുമേ ഈ റായത്തെ പള്ളിക്ക് അള്ളാഹു കബൂലാക്കട്ടെ പടച്ചറബേ രണ്ടാമത്തെ സെക്ഷനിൽ നാ കേട്ടപ്പ ഒരു ബംഗാർ ഒരു ഉമ്മ കടത്തിട്ട് അത് അറിയിട്ട് നക്കുകൊന്ന് തിന്ന് ആ ഉമ്മയുടെ മനസ്സിൽ എന്ത് ഉദ്ദേശം ഉണ്ടോ ആ ഉദ്ദേശം നീ സാധിപ്പിക്കല്ലോ അതുള്ള ഒരു തെരുവായിട്ട് കിട് ഇപ്പൊ നിങ്ങളെ തടിയുടെ ഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബംഗാറ് നിങ്ങളുടെ റായത്തെ പള്ളിക്ക് പേനായിട്ട് നിങ്ങൾ തന്നെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ മറിച്ചിട്ട് കബറിൽ കിടക്കുമ്പോ നിങ്ങളെ കബറുകൾ എപ്പോഴും ജാരിയായ സദഖ ചെറിയ സദഖ എന്തല്ല ഓർക്ക കൂലി കിട്ടിട്ട് നിക്കണതല്ല എപ്പോഴും കിട്ടുന്ന കൂലിയുള്ള കിട്ട ഒരു സദഖായിട്ട് അത് കണ്ട് അല്ലാഹു ബർക്കത്താക്കട്ട് അല്ലാഹു കബൂലാക്കട്ട് ഇനി ഞങ്ങളെ ലൈവിൽ ആരെങ്കിലും ബംഗാർ ഉണ്ടെങ്കിലാരാ ലൈവിൽ നോക്കിക്കൊണ്ടെങ്കിൽ നിൽക്കുവാറ് പെണിങ്ങ ഉണ്ടു നാം പറഞ്ഞ ഇതേ ഇതേ കെ എസ് ഒ സി ആർ റക്കീൽ നെടുമാട് മഞ്ഞനാട്ടിൽ മുട്ട നെടുമാട് ഉള്ള റായത്തില് അങ്ങോട്ട് ഒരു ഒരു പള്ളി ഒരു പക്ക വേണു എന്നാണ് ആ പക്കത്താല് പൈസ ഇല്ലാണ്ട് കൊടുക്കില്ലാണ്ട് തോന്നുള്ള പക്കയിൽ ഫ്രീ പക്ക കൊടുത്തെങ്കിൽ ഉപകാരമല്ലേ അതായത് കൊടുക്കില്ല പൈസ കൊടുക്കണം ചെറിയ പൈസ കൊടുത്തു അപ്പൊ ഒരു കളക്ഷൻ ആയാൽ അങ്ങനെ നല്ല കളക്ഷൻ ആയിട്ട് അപ്പൊ ഏകദേശത്തിന് അറുപത്തെട്ട് സാവിറ കാലി ഈ കെ എസ് ഒ സി ആർ ഓൺലൈനിൽ വന്നു ഒരാൾ അഞ്ചായിരം പിന്നൊരാൾ അഞ്ചായിരം പിന്നൊരു പത്തായിരം പിന്നൊരാൾ ഫസ്റ്റ് ഒരാള് രണ്ടായിരം ചൊന്തു അഞ്ചായിരം ചൊന്തു പിന്നെ ഇരുപത്തി അഞ്ചായിരം അല്ലേ അതാ അല്ല പൈസ വെറുതെ അല്ല അവിടെ വിഷയം ഞാൻ ഈ ഓൺലൈനിൽ വന്നേ ഒന്ന് നിങ്ങൾ അങ്ങനെയല്ല ചെന്നീ പറഞ്ഞു പണ്ടൊന്നും കിട്ടാല അള്ളാഹു ബർക്കത്താക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അതുപോലെ ഈ ഓൺലൈനിൽ നിങ്ങളെ കാര്യക്രമ വീക്ഷണാക്കിക്കൊണ്ടിരിക്കുവങ്ങ ഉള്ളാർ ഓൺലൈനിൽ കാര്യക്രമ വീക്ഷണാക്കണങ്ങ നിങ്ങൾ ചൊന്നിട്ടു നിങ്ങളെ പേര് ഇൻഷാല്ലാ നിങ്ങളെ നമ്പർ മൊബൈൽ നമ്പർ അവിടെ കൊടുക്കണമെങ്കിൽ അതിന്റെ സംഖ്യ നിങ്ങൾ ചൊല്ലുണ്ടെങ്കിൽ ഞങ്ങളെ ഓൺലൈനിൽ കാട്ടിയിട്ടുള്ളൂ അതിന്റെ ദാഴിയായിട്ടുള്ളൂ ബഷീർ മദനി ഉസ്താദ് അതിവിടെ ചൊല്ലു ഇൻഷാല്ലാ തങ്ങ എല്ലാവർക്കും അതിനായിട്ട് ദുആർക്കിട് അള്ളാഹു കബൂലാക്കട്ടെ ഈ സദസ് ഞങ്ങളുടെ ഭാഗത്ത് കബൂലാക്കി തരട്ട് ഇന്നലെ ഞങ്ങളെ ഉസ്താദ് പടനിലം ഉസ്താദ് മർക്കസിൽ ഓതി പഠിച്ചോട്ടിക്കുമ്പോ സുബ്ഹാനല്ലാഹ് എപ്പോഴും കേക്കട്ടെ സക്കാഫി ഉസ്താദ് മാർഗുന്തിക്കു ബൈസായ ഉസ്താദ് സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ വെക്കു പടനിലം ഉസ്താദ് ക്ലാസ്സിക്ക് വരുമ്പോ ഉസ്താദിന്റെ പൽക്ക എല്ലാവർക്കും കേക്കില്ല മൈക്ക് വെച്ചെങ്കിൽ കേക്കട കാരണം അത്തരം സൗണ്ട് കുറടി ബൈസായിട്ടല്ലേ തമ്മ താക്കത്തെടുത്തിട്ട് ക്ലാസ് എടുക്കാവൂല്ല വലിയ മഹാന ഹദീസറ ക്ലാസ് എടുത്തോണ്ടി അങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഫസ്റ്റ് വന്ന സാർത്ത സുറൂത്തെ ക്ലാസ്സിൽ കേക്കണമേ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ പരിചയപ്പെടണ്ടേ കാരണം 300 മക്കയ്ക്കില്ല ഏതൊരു സഖാഫിമാര് അപ്പൊ ഇങ്ങനെയുള്ള ഗുർത്താവണ്ടേ പരിചയപ്പെടണോ പരിചയപ്പെടണോ അപ്പൊ ഞങ്ങളെന്റെ ആശ പരപാട്ടേ ഇത് പരിചയപ്പെടുകൂ ആശ പരപാട്ടുമ്പോ പിന്നെ ചൊല്ലു ആ നമുക്ക് നാളെ പരിചയപ്പെടാം ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാം നാളെ വന്നിട്ട് പാടെ നമുക്ക് പരിചയപ്പെടണ്ടേ പരിചയപ്പെടണ്ടേ അപ്പൊ നാളെ പരിചയപ്പെടാം ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാം അങ്ങനെ ആക്കിയോണ്ട് ശ്രദ്ധിക്കു 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 ഇപ്പൊ നെനപ്പായി ഞങ്ങളെ കാത് കടിച്ചോണ്ടിക്കിട് ചിലപ്പോ എതിർന്നുള്ള ക്ലാസ് ഫെറോത്താരെങ്കിൽ മുണ്ടിയോണ്ടിന്നെങ്കിൽ മക്ക മുണ്ടിയോണ്ടിന്നെങ്കിൽ ഗൗരവത്തിൽ ചൊന്നോണ്ടിന്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് കഴിഞ്ഞ ബാലാസ
ഇന്നലെ മണ്ടയിൽ ഒരാൾ ചെന്ന് കളഞ്ഞ ബാലൻസ് പോലും ഉസ്താദ് ക്ലാസ് എടുത്തു മരിക്കടത്തോളം ദർസ് നടത്തിയോണ്ടിന്ന മഹാന്മാർ പടനില ഉസ്താദരെ പോൽത്തങ്ങ അല്ലാഹുവേ ആ ഉസ്താദരെ ദർജ നിയാറാക്കി കൊടുക്കു റഹ്മാനേ ആ ഉസ്താദരെ ബർക്കത്ത് കൊണ്ട് ശിഷ്യന്മാരായ നങ്ങും ആ ഉസ്താദരെ അനുയായിയായ നങ്ങും നാഫിയായ ഇൽമു താ റഹ്മാനേ തങ്ങളെ ദുആ കബൂലാക്കു റഹ്മാനേ ഇവിടുത്തെ പള്ളിക ബേനായിട്ട് സഹായിച്ച ചമ്മ ആൽമാർ ദുപ്പാട ഇവിടെ ഉസ്താദ് ചൊന്തു അതുപോലെ ഇപ്പൊ ബംഗാറ് കേട്ടപ്പ ചൊന്നങ്ങ ഉള്ളാറ് നേരായിട്ട് ഇൻഷാല്ലാ ഈ സദസ്സിൽ ചമ്മ ടൈമിന്നെങ്കിൽ എത്ര പേടങ്ങും ബംഗാറൂടെ എടുക്കുക ആവുക ഇല്ലാണ്ട് എന്തോ അല്ല അതുകൊള്ള താക്കത്ത് ഉണ്ടു കാരണം അത് തൻ്റെ നന്റെ താക്കത്തല്ല ഞങ്ങളെ താക്കത്തല്ല അത് തൻ്റെ ഞങ്ങളെ ഉമ്മമാരെ ഞങ്ങൾക്ക് തറവുള്ള താക്കത്തുണ്ട് വിഷയമുള്ളത് ഞങ്ങൾ കേക്കട താക്കത്ത് മാത്രമല്ല തറ കേക്കട താക്കത്ത് ഞങ്ങൾക്കുണ്ട് തണ്ടങ്ക ആ താക്കത്തില്ലാണ്ട് അയങ്ങ കിട്ടേ കിട്ടാല എത്ര എത്രേ തിരിച്ചു വരച്ചെങ്കിലും എത്ര പുൽപുട്ടെങ്കിലും കിട്ടാല ഇത് തറവുള്ള താക്കത്ത് ഞങ്ങളെ ഉമ്മമാർക്കുള്ളത് കൊണ്ട് ബംഗാറ് കിട്ടു അതുകൊണ്ട് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ നിപ്പാട്ടെ അല്ലാഹു തആല തന്നെ ഉമ്മമാർക്ക് മുഴുവനും അതിന് പ്രതിഫലം കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട തങ്ങ ഞങ്ങളെ ഇവിടെ ഉണ്ട് മുന്നോലെ ഗുർത്തവുള്ള തങ്ങ മൈക്കാല പരിസരത്തിൽ ഇന്ത് ബഹുമാനപ്പെട്ട ഖുതുബു സമാൻ അസ്സയ്യിദ് അലവിയിൽ മംബുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് സാഹിബുൽ കറാമാത്തി വൽ മഖാമാത് ആ മഹാൻ കിടന്നിട്ട് വിശ്രമിച്ചിട്ടുള്ള റായത്ത് തങ്ങ അല്ലാഹു തങ്ങകു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ തങ്ങന്മാരായിട്ട് കിടന്നങ്ങളെ നേതൃത്വം നിങ്ങൾ എല്ലാവരും ദുആർക്കൊന്ന് ചെന്നിട്ടു ഞാൻ എന്റെ പൽക്ക നിപ്പാട്ട മൂടബിദ്രാച്ചുള്ള റായത്തിൽ ഞങ്ങളെ സരളിക്കട്ട അതുപോലെ ഈ കലഞ്ചിബയില് അല്ല കലഞ്ചിവയില് അതുപോലെ ഈ പരിസരത്തെ ചമ്മാൽമാര് പക്ക എടുക്കുവാനായിട്ട് സഹായിച്ചങ്ങ് ഉള്ളാറ് കാലി 30 സെൻസ് പക്ക എടുത്ത് 45 ലക്ഷ രൂപയായ അള്ളാഹുടെ തോഫീ കൊണ്ട് കളഞ്ഞ ഒരു നോമ്പിൽ പോയപ്പ 22 ലക്ഷ രൂപയെ വാഗ്ദാനാക്കിയാറ് അതിൽ 21 ലക്ഷ രൂപയും കിട്ടിയത് ഇനി 1 ലക്ഷ രൂപ മോദി ഇടക്ക് വന്നപ്പ കിട്ടാണ്ടായിട്ട് ഇൻഷാല്ലാ അത് കൊറിയ കളഞ്ഞങ്ങ് അതും കിട്ടു രണ്ടായിരത്തെ പുതിയ നോട്ടെല്ലാം വന്ന് ആ കൂട്ടത്തിൽ ഇപ്പൊ ഒരാൾ ബർമ്മയുടേക്ക് പൈസ തന്നു അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ ഞങ്ങളെ ഇത് തണല് തണലാ കണലല്ല തണൽ കണല് വേറെ തണൽ വേറെ കണൽ വെച്ച അവിടെ തണൽ നല്ല സംഭവം തണല് അതുപോലെ അല്ലാഹു ഇതിലെല്ലാം വലിയ ബർക്കത്ത് കൊടുക്കട്ടെ ഖൈറ് കൊടുക്കട്ടെ ഇസ്സത്ത് കൊടുക്കട്ടെ ഞങ്ങളെല്ലാം വൈവാട്ടിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ ബർക്കത്ത് തരട്ടെ അൽഹംദുലില്ലാ ഇപ്പൊ ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ആയോണ്ട് സ്വറ നടന്നുകൊണ്ടുണ്ട് നിങ്ങളുടെ എന്ത് പൈസ കേൾക്കില്ല നിങ്ങൾ എല്ലാം ഉഡ്ര പള്ളിക്ക് പൈസ കൊടുത്തിട്ട് ബെല്ലി വേഗം നമുക്ക് ഒക്കലാവണ അല്ലാഹു തൗഫീഖ് തരട്ടെ ഞങ്ങളെ അതുക മെയിനായിട്ട് സഹായിച്ച ഒരേ ഒരാളുണ്ട് അയാൾ റഹ്മാനാക്കാണ്ട് അല്ലാഹു അയാൾക്ക് ബർക്കത്ത് കൊടുക്കട്ടെ അതുപോലെ ഞങ്ങൾക്കൊരു കിണ വേണു ബോറ് വേണ കിണ വേണ അവിടേക്ക് കിണ വേണു ചെന്നപ്പോ അൽഹംദുലില്ലാ കിണ ഒരാളെ മറിച്ചുപോയ ഉമ്മയുടെ പേരിൽ ഒരാൾ ഏറ്റെടുത്ത് അല്ലാഹു ആ ഉമ്മക്ക് ജാരിയായ സദഖത്ത് പാട്ടി കൊടുക്കട്ടെ കാലി ഒലിമ്പ ഫീറ്റിലെ ഞങ്ങൾക്ക് കിണത്തുക തന്നെ കിട്ടിത്ത് അല്ലാഹു കബൂലാക്കി തരട്ട് അപ്പൊ ഇനി ഞങ്ങൾ എന്താണ് ഒന്നുണ്ടാ ഇരിയത്തഞ്ചി മുത്താലിമിങ്ങ ഉള്ളാറ് നാൻ അല്ലാണ്ട് രണ്ട് ഉസ്താദുമാർ ഉള്ളാറ് അതുപോലെ ഒരു കുക്കുണ്ടു അതുപോലെ ഒരു റിസീവർ ഉണ്ടു വേറെ ഒരാളുണ്ടു ഇങ്ങനെ 5 സ്റ്റാഫുമാർ ഉള്ളാറ് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കണു എന്തെങ്കിലും കൊടുത്തമ്മയാവല ശമ്പളം കൊടുക്കണു അപ്പൊ ശമ്പളം എല്ലാം സേരിട്ട് തിങ്ങളാവുമ്പോ 85,000 രൂപ നന്റെ കയ്യിൽ വേണു കൊടുക്കാണ്ടിക്കോ അവിടാ തിങ്ങൾ പണ്ട തിങ്ങൾ തണ്ട ചെന്നെങ്ക അവിടാ ഇല്ല കറക്റ്റ് തിങ്ങൾ ഒരു 4-3 ശമ്പളം കൊടുക്കണു ഒരു 4 പോലും ലേറ്റായിട്ടിക്കല 4 ശമ്പളം കൊടുക്കും ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായെങ്കിൽ ഇണ്ടേ കൊടുക്കണു ഒരു 4-3 അതിനപ്പുറം പോയിട്ടിക്കാല ഇണ്ടു തോലും അങ്ങനെ ഇനിയും അങ്ങനെ ആവണമെങ്കിൽ നിങ്ങളെ പോലത്തെ മനസ്സാക്കണു അതൊക്കെ അല്ലാഹുവിടെ തോഫീക്ക് കൊണ്ടു ഇൻഷാല്ലാ ചമ്മാൽമാർ നാ ഇവിടെ വന്നപ്പ ആ വിഷയം ചെന്നപ്പ ഒരു വർഷത്തു തോലും ആ മെമ്പർ അവിടെ ചെന്നിട്ടു ഞങ്ങളെ ഒരു ലത്തീഫ് ഉസ്താദ് അത് ഏറ്റെടുത്ത് വസ്ത്രവർത്തിങ്ങളത്തെ മെമ്പർഷിപ്പ് പൈസ തന്നാഹു ബർക്കത്ത് കൊടുക്കട്ടെ അപ്പൊ നിങ്ങളുടെ ചൊല്ലുകൂല്ലേ ഞങ്ങളെ റിസീവർ ഉസ്താദ് ഉടമേ ഉണ്ടു അയാള് നാൻ വാൾ കഴിഞ്ഞ് പോയെങ്കിൽ അയാൾ ഉടമ ഇക്കിട് നാളെ നിങ്ങൾ ഔത്തുൽ ബണ്ട് ഞങ്ങളെ ആ മദനി ഉസ്താദിനെ എല്ലാ ഔത്തു കുട്ടിയം പറയുമ്പോ നിങ്ങൾ ആരും കൽത്തപ്പെട പോലെ മുഖബീക്കുമായിട്ട് തീറ നല്ല ചന്തത്തിൽ ഉമ്മമാരെ അതല്ല നമുക്ക് കൊടുക്കണതല്ല ഇന്നലെ കൊടുത്ത ബംഗാരല്ല കൊടുത്ത ബംഗാരം എന്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബംഗാരം കൊടുക്കണ്ട ചെല്ലൊരു 100 രൂപ മക്കളെ മുത്താലിമികളെ വജിന്ത് കാരണം മൂടുപിത്തര ചൊന്നെങ്കിൽ നിങ്ങൾ കൊന്തിക്കൂ സലഫിയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം വെലഞ്ഞോണ്ട് വന്നോണ്ടുള്ള ഒരു പക്ക ഒരാളും കേക്കിടങ്ങയില്ല അവിടെ നിങ്ങളുടെ ഉദ്ദേശം ഈ 30 സെൻസിൽ നല്ല
ഒരു ദർസ് സ്ഥാപന ബലിയാക്കി കൊണ്ട് കൊണ്ടതല്ല അതിന് അഗത്യമില്ല സംസ്ഥാനങ്ങൾ ഇഷ്ടം പോലെ നമുക്കുണ്ട് അല്ലാഹു എല്ലാ സംസ്ഥാന ബലിയാക്കി തരട്ടെ അതേ ടൈമിലു ചമ്മൽമാർ വന്നാർ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങും വിമൻസ് കോളേജ് തുടങ്ങും ഞാൻ ചൊന്ന ഇംഗ്ലീഷ് മീഡിയം ഇഷ്ടം പോലെ ഉണ്ട് വിമൻസ് കോളേജ് ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾക്ക് നല്ല ദർസ് വേണം ആലിമീങ്ങൾ സമർപ്പിക്കേണ്ട ദർസ് ആ ദർസ് ആയിട്ട് ഇക്കട അവിടെ ഉദ്ദേശം ആ ദർസ് അവിടെ വന്നിട്ട് നിരന്തര ആധ്യാത്മിക വാള് ഒരു തിങ്കള വാള് രണ്ട് തിങ്കള കണ്ടിന്യൂ വാള് ഒരു വാരത്തെ കണ്ടിന്യൂ വാള് അതുപോലെ ആരെങ്കിലും സലഫിങ്ങ വന്നിട്ട് എന്തെങ്കിലും കാരിട്ട് പോയെങ്കിൽ ആൽമാരെ നൊമ്പലാക്കാട്ടെ സലഫിങ്ങളെ പറയാട്ടെ ഒരാളും പറയാട്ടെ എന്തൊരു സുന്നത്ത് ജമാഅത്ത് ദീനു ചൊന്നിങ് എന്തിരെ അത് കറക്റ്റ് മനുഷ്യന്മാരെ അർത്ഥാക്കി കൊടുക്കാൻ നമുക്ക് ഒരു പക്ക വേണു ആ രൂപത്തിൽ ഒരു സ്വന്തമായിട്ട് നടപ്പാട്ടിട്ട് മാത്രം അപ്പൊ നിങ്ങൾ എല്ലാവരും തങ്ങളെ മദനി ഉസ്താദ് റിസീവർ ഉസ്താദ് വരുമ്പോ ആ ഉസ്താദിനെ നിങ്ങൾ എല്ലാവരും സഹകരിക്കണോട്ട് മാത്രം ചെന്നിട്ടു അല്ലാഹു എല്ലാവർക്കും ബർക്കത്താക്കട്ടെ ടൈം ചമ്മായിട്ട് ആയെങ്കിൽ നിങ്ങൾ എല്ലാവരും നല്ല പിർസമീക്കട ആൽമാരായതുകൊണ്ട് നിങ്ങൾ ആരും മുണ്ടിട്ടില്ല നാ വേരിക്കട അല്ലാഹു നിങ്ങൾ ഈ പിർസ സ്വർഗത്തിൽ എത്തുപാട്ടിട്ട് മാത്രം ചെന്നിട്ടു ഞാൻ നല്ല പൽക്ക നിപ്പാട്ടെ ഇൻഷാ അല്ലാഹ് തങ്ങ ചമ്മ നേരെ ഇവിടെ വന്ന് ദച്ചിത്ത് ഇനി തങ്ങളെ ഉപദേശവും തങ്ങളെ ദുആയും എല്ലാം ഇവിടെ നടക്കുകൊണ്ടു അല്ലാഹു കബൂലാക്കി തരട്ട് സിദ്ദീഖിന്റെ മൂത്തോണു ഹാരിസ് സക്കാഫി അല്ലേ സക്കാഫി ഈ കാര്യക്രമത്തിൽ നാ ബറോഗ് വിളിച്ചത് ഹാരിസ് ആയി ടിക്കിട് ഇണ്ട് നാ ഉണ്ണുക പോയത് നങ്ങളെ മിസ്ബാഹി ഉസ്താദ് റൗതുലു അല്ലാഹു അങ്ങക്ക് നല്ല ഒരു അക കൊടുക്കട്ടെ ബർക്കത്ത് കൊടുക്കട്ടെ അപ്പൊ ഹാരിസ് ഇപ്പ സൗദിരെ എയർപോർട്ട് വിളിച്ചിട്ട് ഹാരിസ് സക്കാഫി നാ ഭർത്തായിട്ട് ഇപ്പ വന്നോണ്ടുള്ള ഉസ്താ നക്ക് കാര്യക്രമത്തേക്ക് ബറോഗാവൂല്ല പ്രത്യേക ദുആർക്കണോ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ ഈ പരിസരത്തെ സർലിക്കട്ട ആൽമാരല്ല ചെമ്മ ആൽമാരും ഇപ്പ നാ ഇപ്പറ വരുമ്പോ ഉസ്താദെ നിങ്ങ കാര്യക്രമം ലൈവായിട്ട് നോക്കിയോണ്ടുള്ള നിങ്ങൾ ഇന്നും എത്തിയിട്ടില്ലല്ലേ അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് കൊടുക്കട്ടെ നിങ്ങൾ എല്ലാവരും ദുആർക്കുന്നുണ്ട് വസിയത്താക്കിട്ട് ഞാൻ എന്റെ പൽക്ക നിപ്പാട്ടെ ഞങ്ങളെ റായത്തെ വലിയ നിരീക്ഷ ആയിട്ടുള്ള പള്ളി എത്രയും വേഗം അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ ഉടനെ ജമാഅത്ത് കമ്മിറ്റി SOS